Sean and Don. Now we are resuming our last and the final event of Teksha 2K21, and it is going to be oral revision. First, let me introduce our moderators, Mr. Siddharth, who will introduce himself to you. Hello. ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ ഇവിടെ ഇരിക്കുന്ന മിക്ക ടീച്ചർമാരും എന്നെ പഠിപ്പിച്ചിട്ടുള്ളവരാണ്. ഞാനും ഇതേപോലെ ലൈക് ദക്ഷ എന്ന് പറയുന്ന വെന്യൂവിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഇത് നടത്തി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള, ഇതിന്റെ പേരിൽ ഒരുപാട് ക്ലാസ് കട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോ കൂടുതലും പറയാം, നമുക്ക് പരിപാടി ഇപ്പൊ എനിക്ക് തോന്നുന്നു 2 മണി കഴിഞ്ഞു, 2:30 നമുക്ക് തുടങ്ങണം. പിന്നെ ഐ വുഡ് ലൈക് ടു ഇൻട്രൊഡ്യൂസ് മൈ ഫ്രണ്ട് ആകാശ്. ആകാശിനെ കുറച്ചുപേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ആകാശ് മനോഹരി മനോഹരമായ ഉടൻ പണം കാണുന്നവരാണെങ്കിൽ ആകാശ് വളരെ ഫെമിലിയർ ആയിരിക്കും. ആകാശിന്റെ എപ്പിസോഡ് ഒരു 1 മന്ത് ബാക്ക് ആകാശിന്റെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അതല്ലാതെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഉള്ളവരൊക്കെ ആകാശ് ഭയങ്കര ഫെമിലിയർ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോസ് ആയിട്ട് സെല്ലുലർ മാനേജറാണ്. ആകാശിന്റെ യൂട്യൂബ് ചാനലും ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. ഒരുപാട് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഇപ്പോ ഒരു ഫോമില് കണ്ടന്റ് റൈറ്റർ ആണ്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കണ്ടന്റ് റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ് ആകാശ്. ആകാശ്, ഞാൻ ആകാശിനെ സ്വാഗതം ചെയ്യുന്നു. എന്റെ സ്കൂളിന്റെ പേരിൽ ഞാൻ ആകാശിനെ സ്വാഗതം ചെയ്യുന്നു. ആകാശ് ആയിരിക്കും ഇന്ന് നമ്മുടെ പ്രോഗ്രാമിന്റെ സ്കോറായിട്ട് ഇരിക്കുന്നത്. ടീച്ചർ, നമുക്ക് 8 പാർട്ടിസിപ്പൻസ് സാർ. 1, 0, 1, 0, 2, 3, 4, 5, 6 ഓക്കെ. നിങ്ങൾ ഫ്രണ്ടിലോട്ട് വരൂ. ഇവിടെ ഈ 4 ഈ ഒരു ഫ്രണ്ട് റോയിലായിട്ടൊന്ന് ഇരിക്കാൻ പറ്റാം. അല്ല, ജസ്റ്റ് ഞാൻ സംസാരിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നു. നിങ്ങൾ ഏതൊക്കെ സ്കൂളാണ് ചിന്നയാണെന്ന് അറിയാം. എനിക്കൊന്ന് കൊല്ലം ഒഴിച്ച് ബാക്കി 4 സ്കൂളുകൾ ഇവിടെ ഉണ്ട്. അതിൽ എവിടെ നിന്ന് ഒരാൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. സോ നമ്മുടെ ഇവന്റ് ഒരു നിമിഷം നമ്മുടെ ഇംഗ്ലീഷിൽ ജസ്റ്റ് BBC കണ്ടിട്ടുള്ളവരാണെങ്കിൽ BBC ജാം എന്ന് പറഞ്ഞ പ്രോഗ്രാം തുടങ്ങുന്നത്, പിന്നീട് GS പ്രതീക് സാറും ശ്രീകണ്ഠനാഥ് സാറും ഒക്കെ ഇവിടെ നമ്മുടെ മലയാളത്തിൽ ദൂരദർശനിലും പിന്നീട് ഫ്ലവേഴ്സ് ചാനലിലും പ്രോഗ്രാം ഒരു നിമിഷം എന്ന പേരിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. അപ്പോ നമ്മള് ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് TV ചാനൽ ക്യാമറ ഒന്നുമില്ല, നമ്മൾ വളരെ ലളിതമായ ഒരു രീതിയിലാണ്. സോ നിങ്ങളിൽ നിന്ന് 4 പേർ ആദ്യത്തെ റൗണ്ടിൽ മത്സരിക്കും. അത് നമ്മൾ ലോട്ടിട്ട് ആരാണ് 4 പേർ എന്നുള്ളത് ഇവിടെ ലോട്ടുണ്ട്. രണ്ടാമത്തെ റൗണ്ടിൽ ബാക്കി വരുന്ന 3 പേരായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ റൗണ്ടിൽ നിന്നും രണ്ടാമത്തെ റൗണ്ടിൽ നിന്നും 2 പേരെ വെച്ച് ടോപ്പ് സ്കോറേഴ്സ് ആയ 2 പേരെ വെച്ചിട്ട് വീൽ കണ്ടക്ട് ഫിനാലെ ചെയ്യാം. പിന്നീട് പ്രധാനമായിട്ട് റൂൾസ്. അപ്പോ നിങ്ങൾക്ക് ഓരോ വിഷയം തുടങ്ങുന്നത്, ഇപ്പൊ നിങ്ങൾ 4 പേര് ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ നിന്നായിരിക്കും വിഷയം തുടങ്ങുന്നത്. നിങ്ങൾക്ക് തരുന്ന വിഷയങ്ങൾ വളരെ ഗൗരവപരമായ വിഷയങ്ങളൊന്നുമില്ല, വളരെ ലളിതമായിട്ടുള്ള വിഷയങ്ങൾ, കുറച്ച് ചിന്ന വിഷൻ പ്ലാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇന്ത്യയുമായിട്ട് ഡെവലപ്പ്മെന്റ് കഴിഞ്ഞായിട്ടോ, അപ്പൊ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ, അല്ലാതെ വളരെ ലളിതമായ കുറച്ച് വിഷയങ്ങളാണ് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾ ഒരാൾക്ക് ഒരാളായിരിക്കും ആദ്യത്തെ ഇവിടെ ഇരിക്കുന്ന ജസ്റ്റിൽ നിന്നായിരിക്കും ആദ്യത്തെ വിഷയം സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എനിക്കറിയില്ല, ജസ്റ്റ് നമ്പർ 102 ആണെന്ന് വയ്ക്കാം. ജസ്റ്റ് നമ്പർ 102 താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഞാൻ ഈ നിമിഷം മുതൽ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ 102 സംസാരിച്ച് തുടങ്ങാം. അതിനു മുമ്പുള്ള ഏർലി സ്റ്റാർട്ട് എന്ന് പറയുന്നത് പെനാൽറ്റി ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ 102 എന്ത് പറയുന്നു എന്നുള്ളത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. 102 പറയുന്നതിൽ മലയാളമാണ് നമ്മുടെ മീഡിയം. അപ്പൊ മലയാള ഭാഷയല്ലാതെ ഇംഗ്ലീഷോ ഹിന്ദിയോ സംസ്കൃതമോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ഒബ്ജെക്ഷൻ ആണ്. അപ്പൊ പുള്ളി ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾ പറയണം. ഉദാഹരണത്തിന്, പ്രധാനമായിട്ട് വരുന്ന തെറ്റ് മലയാളം അല്ലാത്ത ഭാഷ ഉപയോഗിച്ചു. ഒന്ന്, വാക്കുകൾ ആവർത്തിക്കുക. ആവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇ അല്ലെങ്കിൽ ഒരു അതൊന്നുമല്ല, കുറച്ചുകൂടെ വലിയ വാക്കുകൾ ആവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒബ്ജെക്ട് ചെയ്യാം. 3, വിൽക്കുക, ഇടരുക. എവിടെയെങ്കിലും വെച്ച് നിർത്തുകയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോ ഈ വന്ന സംഭവം ഇപ്പോ അങ്ങനെയുള്ള രീതിയിൽ എവിടെയെങ്കിലും ഇടർച്ച വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജെക്ട് ചെയ്യാം. പിന്നീട് കോട്സ്. ഇപ്പൊ ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ പാട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജെക്ട് ചെയ്യാം. അപ്പോ മലയാളം അല്ലാതെ മറ്റൊരു ഭാഷയും ഉപയോഗിക്കാൻ പാടില്ല. വാക്കുകളോ ആശയങ്ങളോ ആവർത്തിക്കാൻ പാടില്ല.
വെക്കുകയോ ഇടറുകയോ നിർത്തുകയോ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ എന്ന് പറയുന്നതിന് മുമ്പ് സംസാരിക്കാൻ പാടില്ല. പിന്നീട് ഉദ്ധരണികൾ ഇപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഇപ്പോ 108 ഇംഗ്ലീഷ് പറഞ്ഞു 105 ഒബ്ജക്ട് ചെയ്തു, അപ്പോ ആ ഇംഗ്ലീഷ് വാക്കിന്റെ മലയാളം പറയണം. ഇപ്പൊ ഉദാഹരണത്തിന് സ്വിച്ച് എന്നാണ് പുള്ളിക്കാരി പറഞ്ഞെങ്കിൽ സ്വിച്ചിന്റെ മലയാളം 105 അറിയൂ. വൈദ്യുത ഗമനാഗമന നിയന്ത്രണം എന്താണ്? ഇത് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. തെറ്റായിട്ടുള്ള ഒബ്ജക്ഷൻ ആണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ -1 -1 -1. പിന്നെ ഇത് നമ്മൾ 60 സെക്കൻഡാണ്. ഇപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ 5 സെക്കൻഡിൽ ഒബ്ജക്ഷൻ വരാം, 6 സെക്കൻഡിൽ വരാം, 10 വരാം, 20, 30, 40, 50 വരാം. ഇങ്ങനെ സംസാരിച്ച് 60 സെക്കൻഡിൽ ആരാണ്, 60 നിമിഷത്തിൽ ആരാണ് സംസാരിക്കുന്നത്, പുള്ളിക്ക് 5 പോയിന്റ് എക്സ്ട്രാ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഒരു കക്ഷി ഇവിടെ തുടങ്ങും, രണ്ടാമത്തത് ഇവിടെ തുടങ്ങും, 3, 4 പേരിരിക്കുന്ന റൗണ്ടിൽ 4 വിഷയങ്ങൾ ഉണ്ടാവും, 3 പേരിരിക്കുന്നതിൽ 3 വിഷയങ്ങൾ, ഫൈനലിൽ നിങ്ങൾ 4 വരെയായിരിക്കും, വീണ്ടും 4 വിഷയങ്ങൾ. അങ്ങനെ 11 വിഷയങ്ങളാണ് നമുക്ക് മൊത്തത്തിൽ ഇവിടെ കവർ ചെയ്ത് പോകാൻ പോകുന്നത്. അപ്പൊ തെറ്റായിട്ടുള്ള ഒബ്ജക്ഷൻ വിളിച്ചാൽ നെഗറ്റീവ് ഉണ്ട്. ഇപ്പൊ 59 സെക്കൻഡ് വരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 102 ആയിരിക്കും, 60 സെക്കൻഡിലായിരിക്കും ഒബ്ജക്ട് ചെയ്തിട്ട് 104 വരുന്നത്. അങ്ങനെയാണെങ്കിൽ 104 5 പോയിന്റ് എക്സ്ട്രാ കിട്ടും. അപ്പൊ അങ്ങനെയാണ്. ബാക്കി നമുക്ക് പോകുന്ന വഴി നിയമങ്ങളെ പറയാം. പിന്നെ അതല്ലാതെ കുറച്ച് പ്രീ ക്വാളിഫയേഴ്സ് വരും, അത് ഫൈനൽ റൗണ്ടിലെ വരത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ഒബ്ജക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ പൊട്ടിച്ചിരിച്ചതിന് ശേഷമേ നിങ്ങൾ ഒബ്ജക്ഷൻ പറയാൻ പാടുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ആവേശം മലയാളം ആണെങ്കിൽ എഴുന്നേറ്റ് നിന്നതിന് ശേഷം ഹ ഹ ഹ എന്ന് ചിരിച്ചതിന് ശേഷം മാത്രമേ തെറ്റ് പറയൂ. ചിരിക്കാതെ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആണ്, നിങ്ങളുടെ ഒബ്ജക്ഷൻ പോകും. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് റൗണ്ടിലേക്ക് വരുമ്പോൾ ആ കളിയെങ്കിലും നമുക്ക് കാണാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ആദ്യത്തെ 4 പേര് ആരാണെന്നുള്ള നോട്ട് നിങ്ങളുടെ എല്ലാവരും ചേച്ചി വരുന്നുണ്ട്. ആകാശ് 104 102 108 നിങ്ങളുടെ സീറ്റ് ഒക്കെ ചെയ്തോ, നിങ്ങളുടെ സീറ്റിംഗ് ഒന്നും പ്രശ്നമല്ല, പേഴ്സണല്ല മനസ്സിലായി. അപ്പൊ ബാക്കി നിങ്ങൾ 3 പേരായിരിക്കും അടുത്ത റൗണ്ടില്. അപ്പോ നിങ്ങൾ രണ്ടുപേർക്കും ഒരു മൈക്ക്. പിന്നെ നിങ്ങൾ സംസാരിക്കുന്ന ഓരോ സെക്കൻഡിനും ഓരോ പോയിന്റ് ആണ്. 10 സെക്കൻഡ് സംസാരിച്ചു കഴിഞ്ഞാൽ 10 പോയിന്റ്, അങ്ങനെയാണ് സ്കോർ. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ജഡ്ജ്മെന്റ് ഒന്നുമില്ല, ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ച് നിൽക്കുന്നത് ആര് അവർക്കാണ് കൂടുതൽ പോയിന്റ്. പിന്നെ ലാസ്റ്റ് 60 നിമിഷം സംസാരിക്കുന്ന ആളാര് അവർക്ക് 5 പോയിന്റ് എക്സ്ട്രാ. അതല്ലാതെ വേറെ പോയിന്റിൽ വേറെ നിങ്ങൾ പറയുന്നതോ നിങ്ങൾ തെറ്റ് പറഞ്ഞാൽ പോലും ഞാൻ ഇടപെടില്ല. ഇപ്പൊ 102 സംസാരിക്കുകയാണ്, തെറ്റ് വന്നു, ഞാൻ സംസാരിക്കില്ല, ഞാൻ ഇടപെടില്ല, എന്നെ ബാധിക്കുന്ന വിഷയമല്ല. നിങ്ങൾ ടാപ്പ് ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രശ്നം ഉയർത്തി കഴിഞ്ഞാൽ മാത്രമേ അതൊരു പ്രശ്നമാണ്. ആ വാദം നിങ്ങളാണ് ഉയർത്തേണ്ടത്, വാദം എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പൊ നിങ്ങൾ പറയുന്ന വാദം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കായിരിക്കും. അത് അതൊരു പ്രധാനപ്പെട്ട റോളാണ്. ഈ പരിപാടി കഴിയുന്നത് വരെ ജാം മാസ്റ്റർ ഡിസിഷൻ വിൽ ബി ഫൈനൽ. ജാം മാസ്റ്റർ തീരുമാനിക്കുന്നതാണ് ഫൈനൽ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അത്രയും സർവാധിപത്യപരമായി കൊണ്ടുപോകണം ഉണ്ടായിട്ടല്ല, പക്ഷെ ഇതൊരു മത്സരമായി പോയി അതുകൊണ്ട് മാത്രം. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഞാൻ ടീച്ചേഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ മലയാളം ടീച്ചേഴ്സ് ഉണ്ട്, അപ്പോൾ ടീച്ചർമാരുമായിട്ട് കൺസൾട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം നിങ്ങൾക്ക് ഇതൊന്ന് പരിചയമാകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വിഷയത്തിൽ സാധാ ട്രയലാണ്, പോയിന്റ് ഇല്ല, പോയിന്റ് ജസ്റ്റ് 104 102 108 107 107. അപ്പൊ 104 102 108 107. ഞാൻ ഇംഗ്ലീഷ് പറയുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ഇംഗ്ലീഷ് വന്നു പോകും. ഞാൻ മത്സരിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ വരുന്നു, പക്ഷെ ഞാനിപ്പോ മത്സരിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു തരുന്ന നിങ്ങളെ ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ ജസ്റ്റ് ഒരു ട്രയല് ഒരു വിഷയത്തിൽ നമുക്ക് പോയി നോക്കാം. അപ്പോ നമുക്ക് 107 അവിടെ നിന്നോ, ഇവിടെ നിന്നാണ് ആദ്യത്തെ വിഷയം വരുന്നത്. അപ്പൊ ട്രയല് നമുക്ക് അവിടെ നിന്ന് 107. അപ്പോ
താങ്കൾക്ക് സംസാരിച്ചതും മൈക്ക് ജനുവരിയിൽ ജനാധി തുടങ്ങുന്നപ്പോൾ എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം. ഹാപ്പി ഇന്നലെ ഞാൻ ഈ നിമിഷം മുതലൊന്നും പറഞ്ഞില്ല, ഞാൻ സംസാരിച്ചു തുടങ്ങാറില്ലേ പറഞ്ഞുള്ളൂ, സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. അപ്പോ 102 ആകെ എത്ര സെക്കൻഡ് സംസാരിച്ചു? 3 സെക്കൻഡ്. ഇങ്ങനെയാണെങ്കിൽ 3 പോയിന്റ് ആയിരിക്കും. അപ്പോ ജനുവരിയിൽ ജനാധി തുടങ്ങിട്ടപ്പോൾ എന്ന വിഷയത്തെ കുറിച്ച് 102 സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മാസമാണ് ജനുവരി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാസമാണ് അത്. മാസം എന്ന് പറയുന്ന വാക്ക് ആവർത്തിച്ചു, അത് ശരിയായിട്ടുള്ള ഒരു വാദമായിരുന്നു. അപ്പോ 108 ജനുവരിയിൽ ജനാധി തുടങ്ങിട്ടപ്പോൾ എന്ന വിഷയത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം. താങ്കൾക്ക് ജനുവരിയിൽ ജനാധി തുറന്നിട്ടപ്പോൾ എന്ന വിഷയത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ജനുവരി എന്ന് പറയുന്നത് തണുപ്പിന്റെ മാസമാണ്. അപ്പോൾ താങ്കൾക്ക് വീണ്ടും സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ജനുവരി നമുക്ക് എല്ലാവർക്കും പറയുന്ന പോലെ തണുപ്പുള്ള ഒരു ദിവസമാണ്. അന്നാണ് ഞാൻ എന്റെ ജനുവരി തണുപ്പുള്ള ദിവസമല്ല, തണുപ്പുള്ള മാസമാണ്. 104 എത്ര സെക്കൻഡ് ആകാശ് അല്ലേ മൊത്തത്തിൽ എത്രയോ 33 മാത്രം മുതൽ. ജനുവരിയിൽ ജനാധി തുറന്നിട്ടപ്പോൾ എന്ന ചിന്താബന്ധിതമായ വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ചായ 2 തവണ ആവർത്തിച്ചു. 108 താങ്കൾക്ക് ജനുവരിയിൽ ജനാധി തുറന്നിട്ടപ്പോൾ എന്ന വിഷയത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. എന്തായിരുന്നു വിക്കി? അപ്പോ 52-ാമത്തെ നിമിഷമാണ്. 8 മാത്രം കൂടെ പിടിച്ചു ചെന്നാൽ പ്രയായതുകൊണ്ട് പോയിട്ടില്ല. 8 മാത്രം കൂടെ പിടിച്ചു ചെന്നാൽ 102 ലഭിക്കും, 5 ബോണസ് പോയിന്റ്. അപ്പോ ജനുവരിയിൽ ജനാധി തുറന്നിട്ടപ്പോൾ എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. രാവിലെ എണീറ്റപ്പോൾ ഞാൻ നോക്കി ഇന്ന് ഏത് ദിവസമാണ്. ഞാൻ അപ്പോൾ മനസ്സിലാക്കി ജനുവരി. ഞാൻ എന്ന് പറയുന്ന വാക്ക് ആവർത്തിച്ചിരിക്കുകയാണ്. എത്ര 58-ാമത്തെ മാത്രയിലാണ് ജസ്റ്റ് നമ്പർ 108. താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഈ നിമിഷം മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒബ്ജക്ട് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് 5 ബോണസ് പോയിന്റ് കിട്ടിയാൽ, പക്ഷെ ജസ്റ്റ് നമ്പർ 108 5 ബോണസ് പോയിന്റ് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ട്രയൽ ആയതുകൊണ്ട് തരം നിർവാഹമില്ല. അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ മത്സരം പോകുന്നത്. നിങ്ങക്ക് വേണമെങ്കിൽ അല്ല, ഞാൻ നിർബന്ധിക്കില്ല, മാസ്ക് മാറ്റാൻ കുഴപ്പമില്ല. നിങ്ങൾ ഇത്രയും ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. സംസാരിക്കുമ്പോൾ മാസ്ക് ഇത്രയും നിങ്ങൾ ഓഡിയൻസ് തമ്മിലും ദൂരമുണ്ട്, തമ്മിലും അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. സോ ഞാൻ പറയാം അത്. ലേറ്റ് സ്റ്റാർട്ടോടെ നിങ്ങൾക്ക് വിളിക്കാൻ കേട്ടോ, കാരണം മൈക്ക് നിങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നതിനും മൈക്ക് ഓൺ ചെയ്തേക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലേറ്റ് സ്റ്റാർട്ടിൽ വരാൻ സാധ്യത. സംസാരിച്ച് തുടങ്ങുന്നതിനോ
അപ്പൊ നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 104 104 ക്വസ്റ്റ്യൻ നമ്പർ 104 മൈക്ക് ക്വസ്റ്റ്യൻ നമ്പർ എന്നെ മൈക്ക് കണ്ടല്ല മൈക്ക് കിട്ടിയാൽ കൊടുക്കില്ല പണ്ട് എങ്ങനെ. അപ്പോ ഇനി നമുക്ക് ആദ്യത്തെ വിഷയം കുറച്ച് ഗൗരവമായ വിഷയത്തിൽ നിന്ന് രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ യുവാക്കളുടെ പങ്ക് ഒന്നുകൂടെ പറയണം. രാഷ്ട്ര പുനർനിർമ്മാണം നേഷൻ ബിൽഡിംഗ് യുവാക്കളുടെ പങ്ക് റോൾ ഓഫ് യൂത്ത് ഇൻ നേഷൻ ബിൽഡിംഗ് അതാണ് ഇംഗ്ലീഷ്. അപ്പോ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ യുവാക്കളുടെ പങ്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ 104 വിഷയം. താങ്കൾക്ക് ഈ വിഷയത്തെ കുറിച്ച് ആഴത്തിൽ അവഗ്രഥനം നടത്താൻ ഈ നിമിഷം മുതൽ. അപ്പോ ആകാശ് 2 സെക്കൻഡ് എത്ര 3 സെക്കൻഡ് 3 പോയിന്റ് ആണ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 104 3 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 107 രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ യുവാക്കളുടെ പങ്ക് എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഭാരതം ഒരു മഹത് രാഷ്ട്രമാണ്. ഭാരതത്തിൽ ഒരുപാട് ഒരു വലിയ വിഭാഗം ബാക്കി 2 തവണ ആവർത്തിച്ചതോടെ 107 സമയം ഇവിടെ അവസാനിക്കുന്നു. 108 വരാം. ആകാശ് എത്ര പോയിന്റ് ആണ്? 4 ഞാൻ ഇടയ്ക്ക് പോയിന്റ് ആദ്യത്തെ ഇതായതുകൊണ്ടാണ് പോയിന്റ് പറഞ്ഞു പോകുന്നത്. അപ്പോ എത്ര 7 സെക്കൻഡ്. അപ്പോ 7-ാമത്തെ മാത്രം മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 108 താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം. ഭാരത രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ യുവാക്കളുടെ പങ്ക് എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. നാളത്തെ തലമുറ എന്ന് പറയുന്നത് ഇന്നത്തെ യുവാക്കളാണ്. അവരുടെ വിദ്യാഭ്യാസം മുതലാണ് ഇത്. 102 107 ടീച്ചർമാർ പറഞ്ഞതുകൊണ്ട് 107 അവിടെയാണ് അവരാണ് നമ്മുടെ തേടാൻ പോയത്. അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 107 ആകാശ് എത്ര സെക്കൻഡ്? മൊത്തത്തിൽ 14 16 15. അപ്പോ 15-ാമത്തെ മാത്രം മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 107 താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം. രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ യുവാക്കളുടെ പങ്ക് ഈ നിമിഷം മുതൽ. രാഷ്ട്രത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് യുവാക്കളാണ്. നമ്മുടെ രാജ്യത്തിന്റെ വലിയൊരു വിഭാഗവും യുവാക്കളാണുള്ളത്. യുവാക്കൾ എന്ന് പറയുന്ന വാക്ക് ആവർത്തിച്ചിരിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ 108. അപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് താങ്കൾ സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. യുവാക്കളുടെ വിദ്യാഭ്യാസ ആരംഭമുതലാണ് ഇടയ്ക്ക് ഒരു ശ്വാസം ഒന്ന് എടുത്തത് പോലെ എനിക്ക് തോന്നിയായിരുന്നു. ജസ്റ്റ് നമ്പർ 102 മൈക്ക് വരികയാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് ടാപ്പ് ചെയ്യാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ബ്രേക്ക് വന്നു എന്നാണ് അർത്ഥം. സോ അങ്ങനെ ജസ്റ്റ് നമ്പർ 102 രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ യുവാക്കളുടെ പങ്ക് എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾ സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഒരിക്കൽ നമ്മുടെ മുൻ രാഷ്ട്രപതി രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ യുവാക്കളുടെ പങ്ക് എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. വിദ്യാഭ്യാസമാണ് യുവാക്കളുടെ ഏറ്റവും വലിയ ആയുധം. എത്രത്തോളം നിങ്ങൾ വിദ്യാഭ്യാസം അവിടെയാണ് ക്വസ്റ്റ്യൻ നമ്പർ 107 എന്തെങ്കിലും പ്രശ്നം? വിദ്യാഭ്യാസം 2 തവണ ആവർത്തിച്ചു. രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ യുവാക്കളുടെ പങ്ക് എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. യുവാക്കൾ നമ്മുടെ രാജ്യത്ത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ 102 എന്തെങ്കിലും പ്രശ്നം? വിക്കി. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 102 താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഒരിക്കൽ നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം കേരളത്തിൽ വന്നപ്പോൾ തെറ്റായിട്ടുള്ള ഒബ്ജക്ഷനും നെഗറ്റീവ് ആണ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോ പറയാം ഞാൻ സമയം തരാം.
അപ്പോ ആകെ എത്ര സെക്കൻഡ് 42 42-ാമത്തെ മാത്രം മുതൽ രാഷ്ട്രപുരോ നിർമ്മാണത്തിൽ യുവാക്കളുടെ പങ്ക് എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഒരിക്കൽ നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം കേരളത്തിൽ വന്നപ്പോൾ ഒരു കുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇന്ത്യയുടെ നല്ലതും ചീത്തയുമായ 94 98 താങ്കൾക്കാണ് വീണ്ടും നേടാൻ നമുക്ക് വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രപുനർനിർമ്മാണത്തിൽ യുവാക്കൾ ഓണമുള്ള മൈക്ക്, രാഷ്ട്രപുനർനിർമ്മാണത്തിൽ യുവാക്കളുടെ പങ്ക് എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. വിദ്യാഭ്യാസം എത്രത്തോളം യുവാക്കൾ നേടുമോ അത്രത്തോളം നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗമനത്തിനും അത് കാരണമാകുന്നുണ്ട്. നമ്മൾ എത്രത്തോളം വിദ്യാഭ്യാസം നമ്മളാണ് രണ്ടുവട്ടം വന്നത്, നമ്മളല്ല വന്നത് വേറെ ആക്കണം. December 1 വിദ്യാഭ്യാസം ആണ് രണ്ടോളം വന്നത്, എത്രത്തോളം ആണ് രണ്ടു തവണ വന്നത്, രണ്ടുപേരുടെ ഒബ്ജക്ഷൻ തെറ്റായിരുന്നു, എത്രത്തോളം എന്നുള്ള വാക്കാണ് രണ്ടു തവണ വന്നത്. അപ്പോ ഇനി 5 മാത്രം ബാക്കി നിൽക്കെ താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. വിദ്യാഭ്യാസം നമ്മൾ എത്രത്തോളം December 2 ആകാശിനി ഒരേ ഒരു മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ യുവാക്കളുടെ പങ്ക് എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഒരിക്കൽ നമ്മുടെ മുൻ രാഷ്ട്രപതി ഒന്നാമത്തെ ടേൺ തീരുമോ എത്രയാണെന്ന് സ്കോർ എന്ന് ഒരു സെക്കൻഡ് കൊടുത്താൽ ഇപ്പൊ നമുക്ക് സ്കോർ അടുത്ത റൗണ്ടിൽ ഒന്നും സ്കോർ അറിയില്ല, ഈ റൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റാൻഡിങ് അറിയാൻ വേണ്ടിട്ട് മാത്രം. December 104 3 പോയിന്റോടുകൂടിയാണ്, കുഴപ്പമില്ല, ലാസ്റ്റ് സമയങ്ങളിൽ നെഗറ്റീവ് അടിച്ച് ബാക്കി എല്ലാവരും താഴെ വരാം. December 102 20 പോയിന്റ്, ജാം പോയിന്റ് അഡ്വാൻറ്റേജോടുകൂടി December 102 20 പോയിന്റ്, December 108 ലീഡിംഗ് വിത്ത് 23 23 പോയിന്റ്സ്, ആൻഡ് December 107 വിത്ത് 14 പോയിന്റ്സ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ പോയിന്റ് നില, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് കുതികാല വേണ്ടാം തമ്മിൽ ചതിക്കാം, ജസ്റ്റ് പറഞ്ഞോണ്ടിരിക്കും, പെട്ടെന്ന് കൈ പോക്കുമ്പോ ആരെയും നിർത്തിപ്പോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാം, നമ്മൾ അങ്ങനെ ഒന്നും പറയുന്നില്ല. അപ്പോ December 102 ജാം പോയിന്റ് വിൻ ചെയ്താലേ, അപ്പൊ കുറച്ച് ടഫായിട്ടുണ്ട്. താങ്കൾക്ക് സംസാരിക്കേണ്ട വിഷയം ആന അലറലോടാണ്, പറയും ആ മൈക്ക് പറയും എല്ലാവരും കേൾക്കട്ടെ, ആന അലറലോടാണ്, ആന അലറലോടാണ്, അലറലോടാണ്. ഓക്കെ, ആന അലറലോടാണ് എന്ന് പറയുന്ന ആഗോള പ്രാധാന്യമുള്ള വിഷയത്തെ കുറിച്ച് December 102 താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഒരിക്കൽ ഞാൻ തൃശൂർ പോയപ്പോൾ അവിടെ പൂജത്തിനായി ഞാനും എന്റെ കൂട്ടുകാരും കൂടെ നിൽക്കും, ഞാൻ കണ്ടത് ഞാനും രണ്ടു വാക്കാണ് ഒരു വാക്കായിട്ട് കൂട്ടണം, രണ്ടു ഞാനും വേറൊരാളാണ്, അപ്പൊ രണ്ടു വാക്കല്ലേ. ഇത് നെഗറ്റീവ് തരുന്നില്ല, ഇത് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ള ഒന്നായതുകൊണ്ട് നെഗറ്റീവ് ഇല്ല. എന്നാലും December 102 താങ്കൾക്ക് തൃശ്ശൂര് ആനയെ കാണാൻ പോയ, പൂരം കാണാൻ പോയ കഥയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഒരിക്കൽ ഞാൻ തൃശ്ശൂർ പോയപ്പോൾ അവിടെ കണ്ടത് ഒരു ആനയാണ്, അങ്ങ് ഞാനും എന്റെ കൂട്ടുകാരനും കൂടെ നോക്കിയപ്പോൾ ആ ആന ഭയങ്കര അലർച്ച. ആന വിഷയത്തിലുള്ളതാണ്, അതൊരു കാര്യമാണ്, വിഷയത്തിലുള്ള ആനയാണെങ്കിൽ ഒരു 3 തവണ വരെ നമുക്ക് ക്ഷമിക്കാം, വിഷയം ആനയതുകൊണ്ട് അതിലും നെഗറ്റീവ് ഇല്ല. ആന അലറലോട് അലർ, ആനയുടെ അലർച്ച കേൾക്കാൻ ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നു, താങ്കൾക്ക് അലറി തുടങ്ങാം ഈ നിമിഷം മുതൽ. ഒരിക്കൽ ഞാൻ തൃശ്ശൂർ പോയപ്പോൾ ഞാനും എന്റെ കൂട്ടുകാരനും കൂടെ കാണുന്നത് അവിടെ ഒരു ആന ഭയങ്കര അലർച്ച, ഞാനും അവനും കൂടെ ആലോചിച്ചു എന്തിനാണ് ആന അലറുന്നത്. ഞാനും ഇത്തവണ 2 ഞാനും ആണ് പറഞ്ഞത്, ഈ നീ തൃശ്ശൂരിൽ പോയി കഴിഞ്ഞു, ഈ തൃശ്ശൂരിൽ പോണം, തൃശ്ശൂർ നിനക്ക് തരാൻ, ഇത് കഴിഞ്ഞിട്ട് തരാം. അപ്പോ December 104 ആകാശ് എത്ര 22 സെക്കൻഡ് തൃശ്ശൂരിൽ പോയി, അത് 3 തവണ 22 സെക്കൻഡ് ഉണ്ട്, 3 തവണ തൃശ്ശൂരിൽ പോയ December 104 മൈക്ക് ഓൺ ചെയ്ത് മൈക്ക് ഓൺ ഒന്ന് ടാപ്പ് ചെയ്തു. ഓക്കെ, സംസാരിച്ചു തുടങ്ങാം. അപ്പോ ആന അലറലോടല എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. പൂരത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരം
അവിടെയാണ് ചോദിച്ചത്, ഇവിടെയല്ല. ഏ പൂരം രണ്ടോട്ട് പറഞ്ഞു, പിന്നെ തൃശ്ശൂരിൽ എണ്ണം, തൃശ്ശൂരിൽ പുള്ളി കൊണ്ടുവന്ന പക്ഷേ തൃശ്ശൂരില്ല. ആവശ്യം എത്ര സെക്കൻഡ്? 25 സെക്കൻഡ് മൊത്തമായി, അല്ല 27 സെക്കൻഡായി. മൈക്ക് കിട്ടിയോ? മൈക്ക് കൊടുക്കുക. ജസ്റ്റ് നമ്പർ 107. അപ്പോ തൃശ്ശൂർ എല്ലാ പേരെ എന്തെങ്കിലും പൂരം കേൾക്കാം, ചെനക്കത്തൂര് പൂരം, അങ്ങനെ ഒരുപാട് പൂരമുണ്ട്. അപ്പോ ആന അലമലോട് അലറും എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം. എന്തോ പറയാൻ ഈ നിമിഷം മുതൽ. ഈ വിഷയത്തെ പറ്റി കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ആനയെ പറ്റിയാണ്. ആനയ്ക്ക് കറുത്ത ശരീരമാണ്. ആനയെ പറ്റി പറഞ്ഞ ഇതിനാണ് ഞാൻ പറഞ്ഞത്, ആന വിഷയത്തിലുള്ളത് ഒരു തവണ കൂടെ വന്നാൽ ഇത് നെഗറ്റീവ് ആണ്. താങ്കൾക്ക് സംസാരിച്ച് തുടരാം ഈ നിമിഷം മുതൽ. ആനയ്ക്ക് കറുത്ത ശരീരമാണ്, വെളുത്ത നീണ്ട പല്ലുകളാണ്, വലിയ തുമ്പിക്കൈയുണ്ട്, ചെറിയ വാലുണ്ട്. ഇത് ഇതിനെ പറ്റി സംസാരിച്ചപ്പോൾ എന്തായിരുന്നു പ്രശ്നം? ഇടയ്ക്ക് ഗ്യാപ് വന്നോ? താങ്കൾക്ക് സംസാരിച്ച് തുടരാം ഈ നിമിഷം മുതൽ. അറ്റുകൾക്ക് പോയപ്പോഴാണ് ഞാൻ ആദ്യമായി ഒരു ആനയെ കണ്ടത്. അന്ന് തന്നെ ഞാൻ അന്ന് അത്ഭുതത്തോടെയാണ് നോക്കിയത്. വലിയ ശരീരം. അന്ന് ഞാൻ അത്ഭുതത്തോടെ നോക്കി. രണ്ട് ഞാൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് നമ്പർ 102. താങ്കളുടെ വാദം ശരിയാണ്. 104 ഒന്ന് മൈക്ക് കൊടുക്കും. അപ്പോ ജസ്റ്റ് നമ്പർ 102 താങ്കൾക്ക് വേറെ എവിടെയെങ്കിലും ആനയെ കാണാൻ പോയ കഥ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തുടങ്ങാം ഈ നിമിഷം മുതൽ. വയനാട് ഞാൻ കുട്ടിയാനെ പോയത് ടൂറിന്റെ മലയാളം കേട്ടോ, വിനോദയാത്ര, ടൂറിന്റെ മലയാളം വിനോദയാത്ര എന്ന് പറയുന്ന ശരിയായ വാദത്തോടു കൂടി താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം. സംസാരിച്ചു തുടങ്ങിയില്ല, താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. അമ്പത്തിയഞ്ചാമത്തെ മാത്രം മുതൽ താങ്കൾക്ക് ആറ്റേൽ പൊങ്കാലയും കുറെ ആറ്റേൽ തൃശ്ശൂരിൽ വേറെ എന്തെങ്കിലും പള്ളി പെരുന്നാളോ ഭീമപ്പള്ളി ഗുറൂസ് പത്മനാഭസ്വാമി ക്ഷേത്രം അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആന അലറിയിട്ടുണ്ടെങ്കിൽ ആ അലർച്ചയെ കുറിച്ച് അലറികൊണ്ട് താങ്കൾക്ക് സംസാരിക്കാം ഈ നിമിഷം മുതൽ. ആനയെ പറ്റി കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മഹത്തായ എഴുത്തുകാരനായ ബഷീറിന്റെ ആനക്കൂട എന്ന പുസ്തകമാണ്. അതിൽ ബഷീർ കഴിഞ്ഞു. അപ്പോ ഈ റൗണ്ടിലെ ജാം പോയിന്റ് ഇട്ടിരിക്കുന്ന ജസ്റ്റ് നമ്പർ 107 ആണ്. അപ്പോ ഇനി വീണ്ടും നമുക്ക് മൂന്നാമത്തെ റൗണ്ട് അല്ലേ, നേരത്തെ 102 നമ്മൾ തുടങ്ങിയത്. അപ്പൊ ഇനി രണ്ട് റൗണ്ട് മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ആ സമയത്ത് നമുക്ക് ജസ്റ്റ് നമ്പർ 108 നിന്നുള്ള വിഷയം നമുക്ക് ഒഴുകാം. നമ്മളിപ്പോ ഇത് കഴിഞ്ഞു, വീണ്ടും നമുക്ക് പേട്രിയോട്ടിക് ആയ വിഷയങ്ങളിലേക്ക് വരാൻ സമയമായി. സംസ്കാരത്തിന്റെ നാൽക്കൂട്ട പെരുവഴി, ജംഗ്ഷൻ ഓഫ് കൾച്ചേഴ്സ്, നാൽക്കൂട്ട പെരുവഴി. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മഹത്തായ സംസ്കാരത്തെയും പൈതൃകത്തെയും പറ്റി, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സംസ്കാരത്തിന് അറിയാവുന്നത് പോലെ ഒരുപാട് മതങ്ങളുടെയും ജാതികളുടെയും വിശ്വാസങ്ങളുടെയും സംസ്കാരങ്ങളുടെയും നാൽക്കൂട്ട പെരുവഴിയാണെന്നാണ് മഹാശ്വേതദേവി പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇന്ത്യ സംസ്കാരത്തിന്റെ നാൽക്കൂട്ട പെരുവഴി, ഓക്കെ, ഇന്ത്യ സംസ്കാരത്തിന്റെ നാൽക്കൂട്ട പെരുവഴി എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഞാൻ ആദ്യമായി സ്കൂളിന്റെ വാതിലിലൂടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇന്ത്യ ഒരു ഞാൻ ആദ്യമായി എവിടെ കൂടെ പോയപ്പോഴാണ് അതിന് മലയാളം നിനക്കറിയൂ. ആ പിന്നെ അത് പറയാൻ എന്താ മോശമായി പോയി. ആ എന്തായാലും ഞാൻ രണ്ടു തവണ ആവർത്തിച്ചു സ്കൂളിന്റെ മലയാളം. ഏത് പഠിക്കുന്നവിടെ ചിന്മയ വിദ്യാലയ എന്തിനാണ് നമ്മൾ സ്കൂളിന്റെ മലയാളം പറഞ്ഞത്? മോശമാണോ? അപ്പോ ജസ്റ്റ് നമ്പർ 102 വിഷയം എന്തായിരുന്നു? സംസ്കാരത്തിന്റെ നാൽക്കൂട്ട പെരുവഴി എന്ന വിഷയത്തെ കുറിച്ച് ഇന്ത്യയെ പറ്റി താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഭാരതം എന്ന് പറയുന്നത് സംസ്കാരത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു അല്ല ഏതെന്ന് ആ രാജ്യത്തിന്റെ പേരെന്ന് പറഞ്ഞു ഭാരതം. ഭാരതമല്ല, ഇടയ്ക്കൊരു ഇടർച്ച വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്പർ 108 സംസ്കാരത്തിന്റെ നാൽക്കൂട്ട പെരുവഴി എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഭാരതം എല്ലാ സംസ്കാരങ്ങളുടെയും ഒത്തൊരുമയാണ്. ഭാരതം
ഭാരതം വിഷയത്തിലില്ല, ഇന്ത്യയാണ് ഞാൻ വിഷയത്തിൽ തന്നത്. ഭാരതം ഇന്ത്യ ഒന്നായിരിക്കും, പക്ഷെ ഞാൻ വിഷയത്തിൽ തന്നിട്ടില്ല. ഭാരതം എന്ന വാക്ക് ആവർത്തിച്ചത് കൊണ്ട് ചെസ് നമ്പർ 108 താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഇവിടെ എന്തോ വിക്കി അല്ല, ആ പറഞ്ഞ സംസ്കാര നാലുകൂട്ട പെരുവഴി, ഭാരത സംസ്കാരത്തിന്റെ പെരുവഴി എന്നല്ല. അപ്പൊ ജസ്റ്റ് നമ്പർ 102 ഇന്ത്യ സംസ്കാരത്തിന്റെ നാലുകൂട്ട പെരുവഴി എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. സംസ്കാരവും മതവും ഒന്നും ഈ ആധുനിക കാലത്ത് നമ്മെ ഒട്ടും ഇന്ത്യ സംസ്കാരത്തിന്റെ നാൽക്കൂട്ട പെരുവഴി എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. അപ്പോ ജസ്റ്റ് നമ്പർ 108 ജസ്റ്റ് നമ്പർ 108 സംസ്കാരത്തിന്റെ നാൽക്കൂട്ട പെരുവഴി എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഭാരതം എല്ലാ സംസ്കാരങ്ങളുടെയും ഒരു നാടാണ്. സമയമുണ്ട്, 22 സെക്കൻഡ് സംസാരിച്ച് പിടിച്ചേക്കാൻ പറ്റുമോ? അപ്പൊ ജസ്റ്റ് നമ്പർ 102 സംസ്കാരത്തിന്റെ നാൽക്കൂട്ട പെരുവഴിയായ ഇന്ത്യയെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ലേറ്റ് സ്റ്റാർട്ട് ആയിരുന്നു, താമസിച്ചാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്പർ 107 മൈക്കോടും. ജസ്റ്റ് നമ്പർ 107 ഇന്ത്യ സംസ്കാരത്തിന്റെ നാൽക്കൂട്ട പെരുവഴി എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഉദ്ധരണി പാടില്ല, വേറെ ആരും പറഞ്ഞു, ഞാൻ ആദ്യമേ പറഞ്ഞാണ് കവിതാ ശേഖരം ഉദ്ധരണി പാടില്ല. ഭാരതം എന്നാൽ ഇവിടെ എല്ലാവർക്കും അറിയാം. ഇനിയിപ്പൊ കവിയല്ല കോഞ്ഞിക്ക് എഴുതിയെന്നവരോട് പിള്ളേര് പറയും, സിനിമ ഡയലോഗാന്ന് പറഞ്ഞാൽ അത് ഒബ്ജക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് നമ്പർ 102 താങ്കൾക്ക് ഭാരതത്തെ കുറിച്ച് ഇന്ത്യയെ കുറിച്ച് സംസ്കാരത്തിന്റെ നാൽക്കൂട്ട പെരുവഴിയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം. ഭാരതം എന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ ഒരു എന്താ വിക്കിയു വിക്കിയതല്ല, വേറെ കാരണം പറയാൻ കഴിയുമ്പോ ഞാൻ ചാൻസ് തരാം. ഗ്യാപ്പ് ഗ്യാപ്പ് അല്ല, വേറൊരു കാരണമാണ്. നെഗറ്റീവ് മൈനസ് 1 ആർക്കും കാരണം പറയാനില്ലെങ്കിൽ താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം. നേരത്തെ ഈ നിമിഷം മുതൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം. എന്തോ ഭാഗ്യത്തിന്റെ രക്ഷമായിട്ടോ താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. സംസ്കാരം എന്നത് ഇന്ന് നമുക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. ഭാരതം എന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ ഒരു പെരുവഴി തന്നെയാണ്. സംസ്കാരത്തിന്റെ നാൽക്കൂട്ട പെരുവഴി സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഭാരതം എന്നത് സംസ്കാരത്തിന്റെ പെരുവഴി തന്നെയാണ്. ഇന്ന് നമ്മൾ ഏതൊരു ആളെ നോക്കിയാലും നമുക്ക് കാണാം പലരും പല പെരുവഴി. അത് പുള്ളിക്ക് ഇഷ്ടമുള്ളത് പറയാലോ, സംസ്കാരത്തിന്റെ പെരുവഴി എന്നുള്ള പുള്ളിയുടെ അഭിപ്രായം, അത് നെഗറ്റീവ് കൊടുക്കണ്ട. താങ്കൾക്ക് സംസാരിച്ചു തുടരാം ഈ നിമിഷം മുതൽ. നാം എന്ന പാതയിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയാൽ നാം എന്ന് കഴിഞ്ഞ് പുതിയ ശ്വാസം എടുക്കും. ഇങ്ങനെ ശ്വാസം എടുക്കണം, ചെറിയ ശ്വാസം ഒക്കെ ഇണങ്ങി സഹിക്കാം. അപ്പോ ജസ്റ്റ് നമ്പർ 108 താങ്കൾക്ക് സംസാരിച്ചു തുടരാം. മൈനസ് 1 ഞാൻ ഈ നിമിഷം മുതൽ പറഞ്ഞില്ല, പുള്ളിക്ക് ഇവിടെ സത്യസന്ധമായിട്ട് കേട്ടോണ്ടിരിക്കുക. നിങ്ങൾ ഒരേ സ്കൂളാണ് തോന്നല്ലേ, നല്ല സ്നേഹം. താങ്കൾക്ക് സംസാരിച്ച് തുടരാം ഈ നിമിഷം മുതൽ. ഭാരതം എല്ലാ സംസ്കാരങ്ങളുടെയും ഒരു ഒത്തൊരുമയുള്ള നാടാണ്. അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ എന്തോ എന്തോ അത്ര എന്തോ വേണ്ട. താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഭാരതം എന്റെ നാടാണ്. ഇവിടെ എല്ലാ നാട്ടുകാരും ഒന്നിച്ച് നാട് നാട്ടുകാരും വേറെയാണ്. -1 കൊടുത്തേക്കാം. ഓക്കെ, താങ്കൾക്ക് സംസാരിച്ച്
നാലേ നാല് മാത്രം ബാക്കി നിൽക്കെ താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം. ഞാൻ ഈ നിമിഷം മുതൽ പറഞ്ഞില്ല മൈനസ് ഒന്ന് മൈനസ് ഒന്ന്. സംസ്കാരത്തിന്റെ നാൽക്കൂട്ട തിരുവഴി എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. സംസ്കാരത്തിന്റെ നാൽക്കൂട്ട പെരുവഴി എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ച് തുടങ്ങാം ഈ നിമിഷം മുതൽ. ഭാരതം എന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ ഒരു പേര് തന്നെയാണ്. എന്നിരുന്നാലും സംസ്കാരത്തിന്റെ ഒരു പെരുവഴി തന്നെയാണ്. എന്നിരുന്നാലും ഒബ്ജക്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ പുള്ളിക്ക് ജാം പോയിന്റ് രണ്ടാമത്തെ തവണയാണ്. ഈ മൂന്നെണ്ണത്തിൽ രണ്ട് ജാം പോയിന്റ് നേടിയ പേര് ചോദിക്കുന്നില്ല. എന്നാലും താങ്കൾക്ക് എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ. ഇനി ഞാൻ സംസ്കാരത്തിന്റെ നാൾക്കൂട്ട പെരുവഴി ഒന്ന് പറഞ്ഞേ. അത് കേട്ടിട്ട് എനിക്ക് പോയി. സംസ്കാരത്തിന്റെ നാൾക്കൂട്ട പെരു നെഗറ്റീവ് എല്ലാം അത് പകുതി ഇവിടെ നിന്നാണ്. കുറെ നെഗറ്റീവ് ഇവിടെ നിന്നാണ്. നെഗറ്റീവ് എല്ലാം ഇത് ചെയ്തിട്ട് പറഞ്ഞാൽ നമുക്ക് നാലാമത്തെ തുടങ്ങാം. ഒരു സെക്കൻഡ് ഞാൻ കാര്യങ്ങളൊന്നും അടുത്ത റൗണ്ടോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ നാലാമത്തെ ഘട്ടം നമ്മൾ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അതിന് നമ്മൾ നാലാമത്തെ ഘട്ടത്തിൽ ഒരു കാര്യം പറയാനുണ്ട്. നമ്മള് പ്രീ ക്വാളിഫയർ അത് ഫൈനലിനായിട്ട് വെച്ചിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇത്രയും നിങ്ങൾ പറയുന്ന ജോലി ആയിരിക്കും. ഇനി നിങ്ങളൊരു ഒബ്ജെക്ഷൻ പറയുന്നതിന് മുമ്പ് മേ അപ്പൊ നിങ്ങൾ ഇനി ഒബ്ജെക്ഷൻ പറയുമ്പോ ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ 102 എന്ന് പറയുമ്പോ കൈയടിക്കുക. കൈയടിച്ചതിന് ശേഷം മാത്രമേ ഒബ്ജെക്ഷൻ പറയാവൂ. കൈയടിക്കുക എന്ന് പറയുന്ന ഒബ്ജെക്ഷൻ സ്വീകരിക്കുന്നതല്ല. അതിന് നെഗറ്റീവ് ഒന്നും ഉണ്ടോ കൈയടിക്കാതെ പറയുന്നത്? അപ്പൊ എല്ലാരും മനസ്സിൽ സൂക്ഷിച്ചേക്ക. ഒബ്ജെക്ഷൻ പറയുമ്പോ കൈയടിക്കുക, അതിനുശേഷം മാത്രം. താങ്കളുടെ വിഷയം സിമ്പിൾ ആയിട്ടുള്ള വിഷയമാണ്. പെട്ടെന്ന് ആ കാര്യം സംസാരിക്കാൻ പറ്റും. കിളികളുടെ കളകളാരവം പറയും. കളകളാരവം കിളികളുടെ അപ്പോ കിളികളുടെ കളകളാരവത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. എനിക്ക് ഒരുപാട് വിഷമമുള്ള സമയത്ത് ഞാൻ സാധാരണ ചെയ്യാറുള്ള കാര്യം എനിക്ക് ഞാൻ ഇത് രണ്ടും രണ്ടല്ലേ എനിക്ക് ഞാൻ ഇത് രണ്ടല്ല എനിക്ക് ഒരുപാട് വിഷമമുള്ളപ്പോ ഞാൻ സാധാരണയായി ചെയ്യാറുള്ളത് തന്നില്ലല്ലോ കൊടുക്കും പറ്റി നെഗറ്റീവ്. ഈ റൗണ്ട് മൈനസ് വണ്ണോടുകൂടി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോ ആ കിളി കളവ് പറയാതെ ഒഴിവാകുന്ന കിളികളുടെ കളകളാരവത്തെ കുറിച്ച് താങ്കളുടെ കളകളാരവത്തിൽ താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. എനിക്ക് ഒരുപാട് വിഷമമുള്ളപ്പോൾ ഞാൻ ചെയ്യാറുള്ള കാര്യം കൈയടിച്ചില്ല. കൈയടിച്ചില്ല അതെല്ലാം ചെയ്ത് കഴിഞ്ഞത് പോയി. അത് അടുത്ത ആദ്യം വരുന്ന ആൾക്ക് നോക്കി ആദ്യം വരുന്ന ആൾ കൈയടിച്ചില്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും മനസ്സിലാവും കൈയടിക്കാത്താണ് പ്രശ്നം. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് വരാൻ പറ്റില്ല. അപ്പോ വീണ്ടും കിളികളുടെ കളകളാരവത്തെ കുറിച്ച് ഇത്താണ് എനിക്ക് വിഷമമില്ല. വിഷമമെല്ലാം തീർത്തിട്ട് തുടങ്ങിയാണ്. എനിക്ക് ഒരുപാട് വിഷമം ഈ വിഷമില്ല എനിക്ക് വയ്യ. ഇപ്പൊ തന്നെ ഒരുപാട് വിഷമമായി. അപ്പൊ കിളികളുടെ കളകളാരവത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഒരു ദിവസം രാവിലെ ഞാൻ എന്റെ മട്ടുപ്പാവിലേക്ക് ചെന്നു. അവിടെ നിറയെ കിളികൾ ഉണ്ടായിരുന്നു. കിളികളുടെ കളകളാരവം കേട്ട് ഞാൻ വിഷയത്തിൽ 102 ഈ കാര്യം പറ കിളികൾ വിഷയത്തിലുള്ള മൈനസ് 1 കിളികളുടെ കളകളാരവം തന്നെ ഞാൻ വിഷയം കൊടുത്തത്. കിളി 3 തവണ പറയാമോ? പറയാൻ പറ്റുമോ? ഇനി മട്ടുപ്പാവാൻ പറ്റൂല്ലോ.
വേറെവിടെയെങ്കിലും വീട്ടിന്റെ ബാക്കിലോ അല്ലെങ്കിൽ മുറ്റത്തോ ഒക്കെ ഇറങ്ങി പോകും. താങ്കൾക്ക് കിളികളുടെ കളകളാരം കേൾക്കാൻ എങ്ങോട്ടെങ്കിലും പോയ കഥ പറഞ്ഞു തുടങ്ങാം ഈ നിമിഷം മുതൽ. അങ്ങനെ ഞാൻ എന്റെ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ആകാശം നിറയെ പറവുകളായിരുന്നു. ആ കിളികളുടെ കളകളാരം കേട്ട് എനിക്ക് വളരെയധികം സന്തോഷമായി. കിളികൾ പലതരത്തിലുണ്ട്. ഗ്യാപ്പ് വന്നു. അപ്പോ ഇനി കൊടുത്തു, ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം. അപ്പോ കിളികളുടെ കളകളാരവത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഞാൻ എന്റെ വിദ്യാലയത്തിന്റെ മുന്നിലൂടെ നടന്നപ്പോഴാണ് അങ്ങ് അകലെ ഒരു പറവ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞല്ലോ നെഗറ്റീവ് ആണ്. അപ്പോ കിളി കളകളാരവും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടെങ്കിലും ഒക്കെ വിദ്യാലയമല്ല, വിദ്യാലയം അത് ഇനി ആർക്കുണ്ടല്ലോ കുറെ നേരം അല്ലെങ്കിൽ വിദ്യാലയം വിദ്യാഭ്യാസം ഇത്രമേ വിദ്യാലയം വിദ്യാഭ്യാസം അത് നമ്പി. അപ്പോ താങ്കൾക്ക് സംസാരിച്ച് തുടങ്ങാം, താങ്കൾക്ക് സംസാരിച്ച് തുടങ്ങാം ഈ നിമിഷം മുതൽ. ആ കിളികൾ അകലെ എവിടെയോ പക്ഷെ 102 വിക്കി വിക്കാതെ ഇടറാതെ മറ്റു ഭാഷകൾ പറയാതെ ഉദ്ധരണികളില്ലാതെ താങ്കൾക്ക് കിളികളുടെ കളകളാരവത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഞാനും എന്റെ സുഹൃത്തും കൂടെ വയനാട് ഒരു ദിവസം വിനോദ യാത്രയ്ക്ക് ചെന്നപ്പോൾ അവിടെ ഒരു അമ്പലത്തിൽ ഞാൻ ശ്രദ്ധിച്ചു. അവിടെ ഞാൻ എന്റെ ഫ്രണ്ട് ഞാൻ ശ്രദ്ധിച്ചു നെഗറ്റീവ് ഒന്ന്. ഞാനുമാണ് ഒരു തവണ പറഞ്ഞു, ഞാനും എന്റെ കൂട്ടുകാരനും കൂടെ ഞാനും ഞാൻ നേരത്തെ അവന് നെഗറ്റീവിറ്റി ചെയ്തില്ല. ഞാനും ഞാൻ അത് രണ്ടും രണ്ട പറഞ്ഞു. നേരത്തെ കിട്ടുന്ന നെഗറ്റീവ് കണ്ട് നമ്മൾ പഠിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടും ഈ ആവർത്തിക്കണം. അപ്പോ ജസ്റ്റ് 102 തുടങ്ങിക്കോ. ഞാനും എന്റെ കൂട്ടുകാരുടെ കൂടെ ഒരു ദിവസം വയനാട്ടിലേക്ക് വിനോദയാത്ര. ഞാൻ ഈ നിമിഷം മുതൽ പറഞ്ഞില്ലായിരുന്നു നെഗറ്റീവ് ഒന്ന്. താങ്കൾക്ക് തന്നെ കണ്ടിന്യൂ. താങ്കൾക്ക് വയനാട് തന്നെ വേറെ ജില്ല വേറെ പറ്റില്ല, മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് കണ്ടുവരും. അപ്പൊ താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഞാനും എന്റെ കൂട്ടുകാരുടെ കൂടെ മലപ്പുറത്തേക്ക് വിനോദയാത്ര ഞാൻ ശ്രദ്ധിച്ചു. അവിടെ ഒരു കാട്ടിൽ 3000 കിളികൾ, അവരെന്തിനാണ് കളകളാരം ഉണ്ടാക്കുന്നത് എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി. ശ്രദ്ധിക്കുക, ബാക്കി രണ്ടു തവണ ആവർത്തിച്ചു മൈക്ക് കൊടുക്കും. അപ്പോ കിളികളുടെ കളകളാരവത്തെ കുറിച്ച് മട്ടുപ്പാവിലോ വീട്ടുമുറ്റൊന്നും പോകാതെ മറ്റെവിടെയെങ്കിലും പോയി നിന്നുകൊണ്ട് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം. 5 മാത്രം മാത്രം ബാക്കി നിൽക്കെ കിളികളുടെ കളകളാരവത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം. ഞാൻ ഈ നിമിഷം മുതൽ പറഞ്ഞില്ലായിരുന്നു, പക്ഷെ റോഡൊന്നും പറഞ്ഞു, റോഡിന്റെ മലയാളം പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോ എത്ര ഒരു ഒരു ഇനി 4 അപ്പോ കൊടുക്കൊടു 4 മാത്രം ബാക്കി നിൽക്കെ താങ്കൾക്ക് സംസാരിച്ച് തുടരാം, തുടരുന്നില്ലേ ഈ നിമിഷം മുതൽ. ജസ്റ്റ് 102 അപ്പോ 3:30 മാത്രം ബാക്കി നിൽക്കെ താങ്കൾക്ക് സംസാരിച്ച് തുടങ്ങാം ഈ നിമിഷം മുതൽ. ഞാനും എന്റെ സുഹൃത്തും കൂടെ വയനാട് വിനോദയാത്ര. ഇതിന് മാത്രം വിനോദയാത്ര. ഇനി ഇവർ വിനോദയാത്ര ബാനാണ് കേട്ടോ, വേറെ ഏതെങ്കിലും വാക്ക് കണ്ടുപിടിച്ചോട്ടോ, അതിൽ ഉല്ലാസ യാത്രയെന്നൊക്കെ പറഞ്ഞു ഒരു പരിധിയില്ലേ. അപ്പോ 4 പേരുടെയും തീർന്നല്ലോ, നിങ്ങളുടെ യുദ്ധം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഒരു 5 മിനിറ്റ് ആവേശം കൊടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടീച്ചർ ഇപ്പൊ തന്നെ 2 പേരാരാന്ന് അനൗൺസ് ചെയ്യണോ അടുത്ത റൗണ്ടിലേക്കുള്ള കഴിഞ്ഞിട്ട് മതി. ടീച്ചർ അപ്പോ ആ സ്കോർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ടീച്ചർ ടീച്ചർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വന്നല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റിലേക്ക് മടങ്ങി പോകും. അടുത്ത 3
പറ്റില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു സീറ്റിംഗിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും മൂന്നാമത്തെ ഇതിൽ വരുമ്പോൾ നമുക്ക് അവരെ വേണ്ടി അല്ലെ ആദ്യം നിങ്ങളത് പ്രാക്ടീസ് അതിൽ എനിക്ക് താല്പര്യം അപ്പോ നേരത്തെ നമ്മൾ അവിടെ ഇങ്ങോട്ടല്ലോ ഇവിടെ അങ്ങോട്ട് പോകാം ജസ്റ്റ് നമ്പർ 103 താങ്കൾ തയ്യാറാണോ നിങ്ങൾക്ക് മാസ്ക് മാറ്റണമെങ്കിൽ ഓക്കെ കാരണം സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാതിരിക്കാം കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ക്ലിയർ ആവില്ല അപ്പൊ നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഡിസ്റ്റൻസ് ഇപ്പൊ മൂന്ന് പേരല്ലേ ഉള്ളൂ വേണമെങ്കിൽ കുറച്ചുകൂടി ഡിസ്റ്റൻസിൽ ഇരിക്കുകയും ചെയ്യാം കുഴപ്പമില്ല സോ ജസ്റ്റ് നമ്മൾ 103 അപ്പോ നമ്മൾ വീണ്ടും കുറച്ച് ഗൗരവമുള്ള വിഷയത്തിലേക്ക് തിരിച്ചു വരാം ആത്മനിർഭരമായ ഇന്ത്യയിലേക്ക് എത്ര ദൂരം ആത്മനിർഭരമായ ഇന്ത്യയിലേക്ക് ഇനി എത്ര ദൂരം സെൽഫ് റിലയൻ ഇന്ത്യ ഹൗ മെനി മൈൽസ് ടു ഗോ ഫോർ എ സെൽഫ് റിലയൻ ഇന്ത്യ അറിയാലോ ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ പ്ലാനും സ്കീമും ഉണ്ട് അപ്പോ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത് ഒരു നാമമാണ് നൗണാണ് അപ്പൊ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷെ അതല്ലാത്ത ഹിന്ദി വാക്ക് സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും സ്വച്ഛ് ഭാരത് കുഴപ്പമില്ല എന്തായാലും പരമാവധി മലയാളം വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോ ആത്മനിർഭര ഭാരതത്തിലേക്ക് ഇനി എത്ര ദൂരം ഒന്ന് പറഞ്ഞു നോക്കുന്നു പറഞ്ഞു എല്ലാവരും കേൾക്കട്ടെ അക്ഷര സ്ഫുടമാണ് നിങ്ങൾ സംസാരിക്കും ആത്മനിർഭര ഭാരതത്തിലേക്ക് അത് തന്നെ അത്രേ ഉള്ളൂ രണ്ട് പഠിക്കാം ഓക്കെ അപ്പോ ആത്മനിർഭര ഭാരതത്തിലേക്ക് ഇനി എത്ര ദൂരം എന്ന് താങ്കൾക്ക് അളന്നു തുടങ്ങാം പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഈ നിമിഷം മുതൽ ഇന്ത്യ ഒരു മഹാരാജ്യമാണ് ഞാൻ കുറെ കാലമായി ഇന്ത്യയിൽ ജീവിക്കുകയാണ് ഇന്നേ വരെ ഇന്ത്യയിൽ ജീവിച്ചു തുടങ്ങി മടുത്തിട്ടില്ല എനിക്ക് ഇനി കുറെ കാലം ഇന്ത്യയിൽ ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം നമ്മൾ കുറെ കാലം കൊണ്ട് ഇന്ത്യയായി ഇന്ത്യയിൽ കുറെ ജീവിക്കണം എനിക്ക് കുറെ കാര്യമായോ കാലമായുള്ള കാര്യം ഞങ്ങൾ കാര്യം എന്തുവാണ് കേട്ടത് അപ്പോ 105 ആത്മനിർഭര ഭാരതത്തിലേക്ക് ഇനി എത്ര ദൂരം എന്ന വിഷയത്തിൽ താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ ആത്മനിർഭര അപ്പോ താങ്കൾക്ക് ആത്മനിർഭര ഭാരതത്തിലേക്ക് എത്ര ദൂരം എന്ന വിഷയത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ ആത്മനിർഭര ഭാരതത്തിലേക്ക് എത്ര ദൂരം എന്ന വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നതിൽ പകരം ജസ്റ്റ് 101 എന്തായിരുന്നു പ്രശ്നം വിളിക്ക് ഗ്യാപ്പ് വന്നു നിർത്തി സംസാരിക്കുന്ന ശേഷം പുള്ളി കണ്ണടച്ചെന്ന് ആലോചിച്ചു അപ്പോ 101 ആത്മനിർഭര ഭാരതത്തിലേക്ക് ഇനി എത്ര ദൂരം എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ 72-ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് നമ്മുടെ ഭാരതം എത്തി നിൽക്കുമ്പോൾ ഒരു ഭാരതീയ എന്ന രീതിയിൽ വളരെ ടീച്ചർ ഇവര് രണ്ടുപേരും ജസ്റ്റ് 103 താങ്കൾ അവിടെ പച്ചരേറ്റ് കിട്ടിയത് സംഖ്യ അപ്പോ വിഷയം എന്തായിരുന്നു അത് മറന്നുപോയി ആത്മനിർഭര ഭാരതത്തിലേക്ക് എത്ര ദൂരം എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ നമ്മൾ കുറെ കാലമായി കേട്ടുവരുന്ന ഒരു വാക്യമാണ് ഇന്ത്യ എന്ന രാജ്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ ഒരു സമയത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യം പ്രാവശ്യം പറഞ്ഞു അപ്പോ ആത്മനിർഭര ഭാരതത്തിലേക്ക് എത്ര ദൂരം എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടരാം എന്തായിരുന്നു ഈ നിമിഷം മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത്രയും പെട്ടെന്ന് തന്നെയാണ് ടാപ്പ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് ആയിരുന്നു നോക്കി വെച്ചിരിക്കുകയായിരുന്നു അപ്പോ ഇവിടെ അപ്പോ എത്ര സമയം
നമ്മളുടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൊണ്ടിരിക്കുന്നത് എന്നുള്ള വാക്കാണ് കൊണ്ടിരിക്കുന്ന രണ്ട് തവണ കൊണ്ടിരുന്നു ഇനി കൊണ്ടിരിക്കണ്ട ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഞങ്ങൾ എല്ലാവരും മൂന്നാല് തവണ കേട്ടു ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്കൾക്ക് സംസാരിച്ച് തുടരാം ഈ നിമിഷം മുതൽ അപ്പോൾ ഒരു ഭാരതീയ എന്ന രീതിയിൽ എനിക്ക് ഇന്ത്യയുടെ പുരോഗതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എന്റെ ഈ 16 വയസ്സ് എന്റെ നേരത്തെ ഇവിടെ പറഞ്ഞു ഒരു ഭാരതീയ എന്ന നിലയിൽ എനിക്ക് ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം എനിക്ക് എന്റെ രണ്ടും രണ്ടു വാക്കാണ് താങ്കൾക്ക് സംസാരിച്ചു താങ്കൾക്ക് സംസാരിച്ച് തുടങ്ങാം ഈ നിമിഷം മുതൽ വിക്കിയതല്ല അതിന് മുമ്പ് വിക്കിയത് ടാപ്പ് ചെയ്തതിനു ശേഷമാണ് അല്ല വേറൊരു കാര്യം ഉണ്ട് അവിടെ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഇല്ല സ്കൂളിന്റെ മലയാളം എന്താ വിദ്യാലയം സ്കൂൾ എന്നാണ് പറഞ്ഞത് ഏഹ് 53-ാമത്തെ മാത്രയിൽ എത്തി നിൽക്കുമ്പോൾ 7 മാത്രം ബാക്കിയുണ്ട് അത്രയും നേരം താങ്കൾക്ക് സംസാരിച്ചു തുടരാം മൈക്ക് അങ്ങോട്ട് വിളിച്ചു അല്ലെങ്കിൽ ഏച്ചി അപ്പം ഈ നിമിഷം മുതൽ വിദ്യാലയത്തിലെ സ്കൂൾ താങ്കൾക്ക് മൈക്കോട്ടു ഇപ്പൊ ജസ്റ്റ് 105 താങ്കൾക്ക് സംസാരിച്ച് തുടരാം ഈ നിമിഷം മുതൽ ഇന്ത്യ എന്റെ മാതൃരാജ്യമാണ് എന്റെ രാജ്യത്തിലെ എല്ലാ പൗരന്മാരും നന്നായിരുന്നു തോന്നിയതാണ് അപ്പോ ഒരു മാത്രം ബാക്കി നിൽക്കെ താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ ഒന്നാം വേണ്ടതിന്റെ അവസാനത്തിൽ എത്തിക്കുമ്പോ എത്തി നിൽക്കുമ്പോൾ 5 പോയിന്റോടുകൂടി 5 ബോണസ് പോയിന്റ് ഇട്ടിരിക്കുന്ന ചെസ്റ്റ് നമ്പർ 103 അകശിയുടെ ഫസ്റ്റ് റൗണ്ട് ആണ് നമ്മൾ സ്കോർ ഒന്ന് ക്യുമുലേറ്റ് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞിട്ട് കടത്തിലേക്ക് രക്തചക്രണത്തിൽ ഒരു ചാഞ്ചല്യം രക്തചക്രമണം ബ്ലഡ് സർക്കുലേഷൻ ഒരു ചാഞ്ചല്യം ചെറിയ മാറ്റം രക്തചംക്രമണത്തിന് ഒരു ചാഞ്ചല്യം ക്ലാസ് പഠിച്ചിട്ടൊക്കെ വരണ്ടേ അപ്പോ ബയോളജിയാണ് ബയോളജി ടീച്ചറോട് ടീച്ചർ ബയോളജിയാണ് അപ്പൊ എങ്ങനെ വെച്ചാൽ നിങ്ങൾ പോയിക്കോണം അപ്പോ രക്തചംക്രമണത്തിൽ ഒരു ചാഞ്ചല്യം എന്ന വിഷയത്തിൽ താങ്കളുടെ ആഴത്തിലുള്ള അവഗാഹം നടക്കാം ഈ നിമിഷം മുതൽ ഇവിടെ ചാൻസ് കൊടുത്തേക്കാം ടോപ്പിക് ഞാൻ പറഞ്ഞുതരാം രക്തചംക്രമണത്തിൽ ഒരു ചാഞ്ചല്യം സിമ്പിൾ അല്ലേ എവിടെ പോയി അവിടെ കിട്ടി സംസാരിച്ചു തുടങ്ങിയില്ല അപ്പൊ ഇവിടെ 45 പോയിന്റ് ഉണ്ട് നെഗറ്റീവ് നമ്മൾ അടുപ്പിക്കുന്നില്ല അപ്പോ രക്തചംക്രമണത്തിനൊരു ചാഞ്ചല്യം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു വേണം ഈ നിമിഷം മുതൽ നമ്മൾ ഓരോ മനുഷ്യരും രക്തയോട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത് നമുക്ക് രക്തയോട്ടം നമുക്ക് ആണോ ആവർത്തിച്ചത് വേറെ വാക്കണം പെട്ടെന്ന് പറഞ്ഞു ഏഹ് 1, 2, 3 രക്തയോട്ടം പക്ഷെ ടാപ്പ് ചെയ്ത് അവിടെ ബെറ്ററിലെ രക്തയോട്ടം ഞാൻ രക്തചംക്രമണമാണോ പറഞ്ഞത് രക്തയോട്ടം 2 തവണ പറയാൻ താങ്കൾക്ക് അവകാശമില്ല ഏഹ്
നേരത്തെ ഇന്ത്യ ഭാരതം പറഞ്ഞ നെഗറ്റീവ് അടിച്ച ആളോട് കൈ കൂടി കാണിച്ച് കാണാം ഇന്ത്യ ഭാരതം രണ്ടായിട്ടാണോ പറഞ്ഞാ പറഞ്ഞു. അപ്പോ മൈക്കെടുത്ത് കൈപ്പിടി, കാരണം അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ ലേറ്റ് ആയിട്ട് കഴിച്ച ഇന്ത്യയിലേക്ക്. അപ്പോ രക്തചംക്രമണത്തിൽ ഒരു ചാഞ്ചല്യം എന്ന വിഷയത്തിൽ മൈക്ക് ഓണാണ്. അപ്പോ രക്തചംക്രമണത്തിൽ ഒരു ചാഞ്ചല്യം എന്ന വിഷയം അല്ലല്ല പുള്ളി രണ്ടാമത്തെ ടാപ്പായിരുന്നു. രണ്ടാമത്തെ ടാപ്പിൽ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, ആദ്യത്തെ തലക്ക് കൊടുക്കാൻ പറ്റില്ല. രക്തചംക്രമണത്തിൽ ഒരു ചാഞ്ചല്യം എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചത് പോലെ ഈ നിമിഷം മുതൽ രക്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതില്ലെങ്കിൽ നമ്മൾ തന്നെ ഇല്ലാതായി തീരുകയാണ്. ഒരാളുടെ ഹൃദയം അപ്പോ വിഷയം പറഞ്ഞോ. അപ്പോ ആ വിഷയത്തെ കുറിച്ച് താങ്കൾ സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. രക്തചംക്രമണത്തിൽ ഒരു ചാഞ്ചല്യം എന്ന വിഷയത്തെ കുറിച്ച് എന്നെക്കാട്ടും നന്നായി നടത്താം. അപ്പോ രക്തചംക്രമണത്തിലൊരു ചാഞ്ചല്യം എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് വളരെ ആഴത്തിൽ അപഗ്രഥിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. നിങ്ങൾ അപ്പോ രക്തചംക്രമണത്തിൽ ഒരു ചാഞ്ചല്യം എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം. ഇന്നത്തെ ഈ വിഷയം കേട്ടപ്പോൾ തന്നെ എന്റെ രക്തയോട്ടത്തിന്റെ അളവ് വളരെ അധികമായി. എന്തുകൊണ്ടാണത് എനിക്ക് തന്നെ അറിയില്ല. എന്നാൽ ഒരു മനുഷ്യന്റെ പ്രധാന ജീവിക്കാനുള്ള കാരണം തന്നെ രക്തയോട്ടമാണ്. രക്തം വളരെ പ്രാധാന്യം, അതിനിടയിൽ ഒരു വ്യാകരണ പിഴവ് വന്നിരുന്നു. ജീവിതത്തിൽ ഏറ്റവും പ്രധാന എന്തോ ഒരു വ്യാകരണത്തിൽ എന്തോ പ്രധാന പ്രഥമോ ഒരു വ്യാകരണ പിഴവ് വന്നു. അത് വേറെ ആർക്കും ശ്രദ്ധിച്ചില്ല. എന്നാൽ ഗ്രാമർ മിസ്റ്റേക്ക് വ്യാകരണ പിഴവ് എന്ന് പറയാൻ കേട്ടോ പറയുന്ന പോലെ വീണ്ടും. അപ്പോ രക്തചംക്രമണത്തിൽ ഒരു ചാഞ്ചല്യം എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. സാധാരണ രക്തയോട്ടത്തിൽ ഒരു വ്യത്യാസം വരുന്നത് നമുക്ക് കുട്ടികൾ എന്ന നിലയിൽ ഒരു പരീക്ഷ വരുമ്പോൾ മാത്രമാണ്. പരീക്ഷ എളുപ്പമാണ് എങ്കിൽ പരീക്ഷ ആവർത്തിച്ചു. അപ്പോ രക്തചംക്രമണം, ചാഞ്ചല്യം, അധ്യാപകർ, ഓക്കെ, ഇതിനെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. രക്തചംക്രമണത്തിലൊരു ചാഞ്ചല്യം, നമ്മുടെ രക്തത്തിൽ ഉണ്ടാവുന്ന ചാഞ്ചല്യമാണ് ഇവിടെ പറയുന്നത്. അത് എന്നെക്കാട്ടും നന്നായിട്ട് എന്റെ അധ്യാപകർക്ക് നന്നായിട്ട് അറിയാനുള്ള കാര്യമാണ്. അധ്യാപകർക്ക് നന്നായിട്ട്, എന്നെക്കാൾ നന്നായിട്ട് അധ്യാപകർക്ക് നന്നായിട്ട്, രണ്ട് നന്നായിട്ടിന്റെ ആവശ്യമില്ല, നന്നാണ്. അപ്പോ രക്തചംക്രമണത്തിലൊരു ചാഞ്ചല്യം എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചതുപോലെ പറയുന്നത് ഈ നിമിഷം. അടുത്ത തവണ സംസാരിക്കും ചുമ്മാ നിങ്ങൾ കൈകൊണ്ട് ആക്കി വെക്കണേ, നിർത്തുമെന്ന് അറിയാനാണ്. ചുമ്മാ താങ്കൾക്ക് സംസാരിച്ച് തുടരാം, അടിക്കരുത്, അടിച്ച ഞാൻ നെഗറ്റീവ് തരും, ആക്ഷൻ മാത്രമേ കാണിക്കാം. താങ്കൾക്ക് സംസാരിച്ച് തുടരാം ഈ നിമിഷം മുതൽ. നൂറ്റിയൊന്ന് വിക്കി, പരീക്ഷയ്ക്ക് അതിനിടയിൽ ഒരു എന്തോ ഒരു പ്രക്ഷോഭം, രക്തചംക്രമണത്തിൽ അത് പറഞ്ഞോളാം. രക്തചംക്രമണത്തിൽ ഒരു ചാഞ്ചല്യം എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടരാം ഈ നിമിഷം മുതൽ. രക്തചംക്രമണത്തിലെ ചാഞ്ചാട്ടം അത്ര നല്ലതൊന്നുമല്ല. എന്നാൽ ഇപ്പോൾ എന്റെ രക്തചംക്രമണം വളരെ എന്റെ ഒരു 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 ഇതുണ്ടായിരുന്നു അവിടെ, അത് തൽക്കാലത്തേക്ക് നശിപ്പിച്ചിരിക്കുന്നു. കൊടുത്തമായി കൊടുക്കും. അപ്പോ രണ്ട് ബാക്കി ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റി താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. മുതൽ രക്ത
രക്തചംക്രമണത്തിലേക്ക് ചാഞ്ചല്യം ഈ വിഷയത്തെ കുറിച്ച് എന്നെക്കാട്ടും നന്നായിട്ട് അഞ്ച് പോയിന്റ് ചെസ്റ്റ് നമ്പർ 105 ലഭിച്ചിരിക്കുന്നത്. ഇനി ഒരു റൗണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഫൈനൽ സ്കോർ പറഞ്ഞാൽ മതി. 101 2030 ഇന്ത്യ 2030 നമുക്കിപ്പം വിഷൻ 2020 ഉണ്ടായിരുന്നു, അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പൊ നമ്മൾ ഇനി അടുത്ത 2030 ഗെയിം 2040 അങ്ങനെ വരും. അപ്പൊ 2030 തൽക്കാലം 2030 ആകുന്ന വരെ 2030 ഇന്ത്യ 2030 ഇന്ത്യ. അപ്പൊ 2030 ഇന്ത്യയെ താങ്കൾ എങ്ങനെയാണ് വിഭാവനം ചെയ്യുന്നതെന്ന് അറിയാൻ ഞങ്ങൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം. ഇത് ഫൈനൽ അല്ലേ, നമുക്ക് ഇതിലൊരു പരിപാടി ഉണ്ടല്ലോ. നല്ലൊരു പ്രീ ക്വാളിഫയർ വേണം. നല്ല നല്ല ചെയ്യാൻ പറ്റും. എന്റെ കൈയടി അല്ലേ, നമുക്ക് വേറെ ഐറ്റം പരീക്ഷിക്കാൻ പറ്റിയ അല്ല. ഒന്ന് എഴുതിയിട്ട് ചാടിയാണ്, ഒന്ന് ചാടിയോ. സമയം എടുക്കുമോ മറന്നോ, അതാണ് എനിക്ക് വേണ്ടത്. അപ്പോ ഒന്ന് ചാടിയോ. 1 അടുത്ത നമുക്ക് ഡാൻസ് ആണ്. അത് കിടിലായി. അപ്പൊ ജസ്റ്റ് നമ്പർ 101 2030 ഇന്ത്യ എന്ന് പറയുന്ന വളരെ ആഴത്തിലുള്ള വളരെ ടാപ്പ് ചെയ്തിട്ടാണ് ചാടേണ്ടത്. ചാടിയിട്ട് പറയാം, പറഞ്ഞിട്ട് ചാടാൻ പറ്റില്ല. കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടാ. അപ്പോ 2030 ഇന്ത്യയെ പറ്റിയുള്ള താങ്കളുടെ ആശയങ്ങൾ കേൾക്കാൻ ഇവർ കാതുകൊത്തിരിക്കുകയാണ്. താങ്കൾക്ക് തുടങ്ങാം സംസാരിച്ചു. ഈ നിമിഷം മുതൽ ഇന്നുവരെ നാം പിന്തുടർന്നു വന്ന ജീവിത രീതിയല്ല ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖാവരണവും കൈകഴുകലും ശീലമായി 2020 വരവോട് കൂടി. ഈ അവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ 2030 വളരെ ദൂരത്താണ്. അതിന്റെ തീരുമാനം പ്രശ്നം നെഗറ്റീവ് ആയ ചാടും. ചെസ്റ്റ് നമ്പർ 101 പുള്ളി വളരെ ഓർമ്മയുള്ള മനുഷ്യനായതുകൊണ്ട് താങ്കൾക്ക് വീണ്ടും അവസരം കിട്ടിയിരിക്കുകയാണ്. ചെസ്റ്റ് നമ്പർ 101 2030 ഇന്ത്യയെ പറ്റി മുഖാവരണങ്ങളില്ലാതെ മനുഷ്യർ ചേർന്നിരിക്കുന്ന, മനുഷ്യർ കെട്ടിപ്പിടിക്കുന്ന, മനുഷ്യർ കൈകോർത്തിരിക്കുന്ന ഇന്ത്യയെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഈ ഒരു അവസ്ഥയിൽ 2030 പ്രശ്നമാണ് നൂറ്റി നേരത്തെ അവിടെ അപ്പൊ 103 എന്താണ് പ്രശ്നം? ആവർത്തിച്ചു. 2030 കഴിഞ്ഞ് 2003 ഓക്കെ. ജസ്റ്റ് നമ്പർ 103 താങ്കളുടെ മനസ്സിലെ, താങ്കളുടെ ഭാവനയിലെ, താങ്കളുടെ ആശയങ്ങളിലെ, സ്വപ്നങ്ങളിലെ ഇന്ത്യയെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. നമ്മൾ വിഷയത്തിൽ അപ്പോ ജസ്റ്റ് നമ്പർ 101 2030 ഇന്ത്യയെ കുറിച്ച് പ്രതീക്ഷകളെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഇന്ന് നമുക്ക് ഏവർക്കും സുപരിചിതമായ പദമാണ് കൊറോണ എന്നത്. അപ്രതീക്ഷിതമായി കൊറോണ മലയാളം ഇല്ലാത്ത വാക്കാണ്. തൽക്കാലത്തേക്ക് നെഗറ്റീവ് കൊടുക്കണ്ട, എന്നാലും എന്തെങ്കിലും മലയാളം കണ്ടുപിടിക്കുക. അപ്പോ പേടിക്കണ്ട, ആ -1 കൊണ്ട് താങ്കളുടെ ക്വസ്റ്റ്യൻ നഷ്ടമാവില്ല, അത് ഞാൻ വാക്ക്. അപ്പോ എത്ര സെക്കൻഡ്? 28. അപ്പോ കൊറോണയ്ക്കാണ് കിരീടം, കൊറോണ കിരീടം എന്നാണെങ്കിൽ അർത്ഥം. അങ്ങനെയാണ് ഇത് കൊടുക്കാനൊന്നും പറ്റില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളു. നമുക്ക് മലയാള ഭാഷയെ സമ്പുഷ്ടമാണെന്ന്. അപ്പോ കൊറോണ ഇല്ലാത്ത കാലത്തെ സ്വപ്നങ്ങളെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. അപ്രതീക്ഷിതമായി ലോകത്തെത്തിയ ഒരു അശ്വിനി പാദമാണ് ഈ രോഗം.
അവൻ ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. ഉമ്മ ഇവൻ എന്താണ് ഒരു തവണ കൂടെ അശീർവാദം പറയാനല്ലേ, അല്ലേ വേറെയാണ് എന്നെ. 2030-കളെ കുറിച്ച് വരുംകാലത്തിന്റെ വാക്കുകളെ കുറിച്ച് ചെയ്തു വരുംകാലത്തിന്റെ വാക്കുകളെ കുറിച്ച് വരും തലമുറയിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. താങ്കൾക്ക് സംസാരിച്ചു വരാം ഈ നിമിഷം മുതൽ. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ഏതൊരാളും വേണമെങ്കിലും എന്തൊരു സംഭവം വേണമെങ്കിലും 2030-നെ മാറ്റിമറിക്കാവുന്നതാണ്. വേണമെങ്കിലും 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 രണ്ടു തവണ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചപ്പോ അത് ഞാൻ മറന്നുപോയി. അപ്പോ എനിക്ക് നല്ല വിഷമുണ്ട്. അപ്പോ മറ്റേ അശനിവാദത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ച് തുടങ്ങാം ഈ നിമിഷം മുതൽ. അതുകൊണ്ട് 2030-ൽ എന്തൊക്കെ തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് ഒന്നും പറയാൻ സാധിക്കുന്നതല്ല. എന്തു വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും മനുഷ്യൻ അതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ തന്നെ അത്രയധികം മനുഷ്യൻ എന്നുള്ളതല്ല തൽക്കാലത്തേക്ക് തരികയാണ്. തന്നെ ആവർത്തിച്ചിരുന്നു, പിന്നെ കുറെ വാക്കുകൾ ആവർത്തിച്ചു, എവിടെയൊക്കെ ആവർത്തിച്ചു. അപ്പോ 2030-ലെ ഇന്ത്യയെ കുറിച്ച് താങ്കളുടെ വാക്കുകളും ആശയങ്ങളും ലോകത്തോട് പങ്കുവെക്കാം ഈ നിമിഷം മുതൽ. 2030 എന്ന സമയത്ത് ഞാൻ എന്റെ വിദ്യാലയത്തിലെ പഠനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കണ്ടോടേ നാല് മാത്രം ബാക്കി നിൽക്കെ ഈ റൗണ്ടിലെ ഈ ഘട്ടത്തിലെ അവസാനത്തെ വാക്കുകൾ 2030 ഇന്ത്യയെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഇന്ന് നമുക്ക് ഏവർക്കും സുപരിചിതമായ പദമാണ് കൊറോണ എന്നത്. അപ്രതീക്ഷിതമായി ലോകത്തെത്തിയ ഒരു വിദ്യ നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ മൂന്ന് പേർക്ക് ഒന്നും പ്രശ്നം കിട്ടിയോ? ഓർമ്മണ്ടോ? കിട്ടി കിട്ടി, രണ്ടാമത്തെ റൗണ്ടിൽ കിട്ടി. അപ്പോ ഇതോടുകൂടി നമ്മുടെ ആരംഭഘട്ടം പ്രാരംഭഘട്ടം രണ്ടും പൂർത്തീകരിക്കുകയാണ്. മൂന്നേകാല പെട്ടെന്ന് അപ്പോ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത നാല് പേരെ ആരൊക്കെയാണ് കണക്കുകൂട്ടിയിട്ട് ഇപ്പോ ഈ റൗണ്ടിൽ നിന്ന് രണ്ടുപേർ, നേരത്തെ കഴിഞ്ഞതിൽ നിന്ന് രണ്ടുപേർ, അങ്ങനെയായിരിക്കും. അപ്പോ താങ്ക് യു എല്ലാവർക്കും പ്രത്യേകമായി നന്ദി. Short break, water break. This is not commercial break. So participants, if you need water, you can come. Nine.
അപ്പോ എന്താണ് നമുക്ക് ഫൈനലിലേക്കുള്ള അവസാന ഘട്ടത്തിലേക്കുള്ള നാല് മത്സരാർത്ഥികളെ വിളിക്കാൻ സമയമായി. അപ്പോ ആദ്യത്തെ റൗണ്ടിൽ നമുക്ക് രണ്ടുപേരാണ് വരുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 91 പോയിന്റോട് കൂടി ചെസ് നമ്പർ 102 അടുത്തത് 69 പോയിന്റോട് കൂടി ചെസ് നമ്പർ 107 ഇതില് 100 ചെസ് നമ്പർ 108 വെറും 8 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഈ റൗണ്ടിൽ നിന്ന് നമുക്ക് നിങ്ങൾ പിന്നെ രണ്ടുപേര് സ്കൂളാണ് നിങ്ങൾ തമ്മിൽ തെരഞ്ഞെടുത്തോ എനിക്ക് ആവശ്യമില്ല. അടുത്തത് രണ്ടാമത്തെ ഇതിൽ നിന്നും 81 പോയിന്റോട് കൂടി ചെസ് നമ്പർ 101 വെറും 3 പോയിന്റിന് മാത്രം പുറകിൽ നിന്നുകൊണ്ട് രണ്ടാമത്തെ ഘട്ടത്തിൽ നിന്നും അവസാനത്തിലേക്ക് എത്തുന്ന ചെസ് നമ്പർ 103. ബാക്കി ഇവിടെ വന്നവരെല്ലാവരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തവരാണ്. 104, 108, 105 ഇവർ മൂന്ന് പേരും. മിക്ക 3 പേർക്കും എന്നെ ഏറ്റവും വലിയ അഭിനന്ദനങ്ങൾ. വിജയിച്ചവൻ ലോകത്തെ അറിയുന്നില്ല, തോറ്റവനാണ് ലോകത്തെ അറിയുന്നതെന്നാണ് എം എൻ വിജയൻ മാഷ് പറയുന്നത്. എവിടെ തോറ്റവരും ഞാൻ ഇതാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എനർജിയിലേക്ക്. ഓക്കെ, ഇനി എല്ലാ ഇതിലും നമുക്ക് പ്രീ കോളേജ് ഉണ്ടാകും. പിന്നെ ബാക്കി എല്ലാ വിഷയങ്ങളെല്ലാം അതേപോലെ തന്നെ രണ്ടെണ്ണം വരുന്നത് ഗൗരവമുള്ളതും രണ്ടെണ്ണം വളരെ സിമ്പിൾ ആർട്ടിക്കിളുകളുടെ നിലവാരവും അതേപോലുള്ള ചെറിയ കാര്യങ്ങൾ. രക്തചംക്രമം നീ പോയതിൽ നല്ല വിഷമമുണ്ട്. അതേപോലത്തെ രണ്ടും ഐറ്റുണ്ടായിരുന്നു. അപ്പോ തുടങ്ങും. 3:45 ഒരു 10-20 മിനിറ്റുകൾ കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ജസ്റ്റ് നമ്പർ 102 അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതൊരു കവിതാ ശകലമാണ്, കവിതാ ശകലമാണ്. അപ്പം ഇത് ഉദ്ധരണിയായിട്ട് കൂട്ടൂല. പക്ഷെ ഇതല്ലാതെ വേറെ ഈ കവിതയുടെ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ധരണിയായിട്ട് കൂട്ടും. ഭാരതം എന്ന പേര് കേട്ടാൽ മൈക്കി പറഞ്ഞ എല്ലാരും കേട്ടത്, ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, അതാണ് വിഷയം. നാലുപേർക്കും ഓക്കെ ആണോ? പ്രീ ക്വാളിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റിരുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ഏത് സിനിമ ഡയലോഗാണ് നിങ്ങൾക്ക് ഇഷ്ടം? സിനിമ ഡയലോഗ് ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു കൊടുക്കും. ആ അത് തന്നെ ചുമ്മാ ഹലോ എന്ന് പറഞ്ഞിട്ട് എല്ലാ സിനിമയിലും ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. ഈ പറയുന്ന പോലെ സവാരി തിരികെ എല്ലാത്തിലും ഒരേ ഇത് പറയാൻ പാടില്ല. പറഞ്ഞ ഡയലോഗിന് പകരം വേറെ ഈ പറയുന്ന പോലെ ചേട്ടാ കുറച്ച് സ്റ്റോറി അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനത്തെ ഡയലോഗുകൾ ഒന്ന് എനിക്കറിയാം. 107 അടുത്ത ഡയലോഗ് സ്റ്റോക്ക് തീർക്കണം, സ്റ്റോക്ക് വെച്ച് ഇനി നീ എന്റെ തന്തയ്ക്ക് പറയണ്ട. ആ ഡയലോഗ് ഇനി മറ്റേതായിരിക്കും അടുത്തത്. നിന്റെ തന്തയാണ് ഞാൻ ആദാണ് അടുത്താൻ വച്ചിരിക്കുന്ന ഡയലോഗ്. അപ്പോ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. എന്തിനാണ് നമ്മൾ അഭിമാനപ്പെടുന്നത്? ഭാരതം എന്ന് പറയുന്നത് 6 കോടി യുവാക്കൾ അടങ്ങുന്ന ഒരു മഹാരാജ്യമാണ്. പിന്നെ എന്തായിരുന്നു പ്രശ്നം? മറന്നുപോയി ഇല്ല. എന്ത് പറഞ്ഞിട്ട് ഒന്ന് വിക്കി എന്ന് പറഞ്ഞാൽ ഇനി പോലെ ഒന്ന് ചെക്ക് ചെയ്തേക്കേ. അപ്പോ എത്ര 10-ാമത്തെ മാത്ര പിന്നിടുമ്പോൾ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടരാം ഈ നിമിഷം മുതൽ.
ഭാരതം ഒരു മഹാരാജ്യമാണ്. ഈ രാജ്യത്ത് ജീവിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. രാജ്യം രണ്ടുപേർ നെഗറ്റീവ് ഒന്ന് എന്ത് ചെയ്യണമായിരുന്നു? ഡയലോഗ് പറയണമായിരുന്നു. ഇടക്കിടക്ക് ഉണ്ടല്ലേ ചിഷ്ടങ്ങൾ 103. ഭാരതം എന്ന് പറയുന്ന മഹാരാജ്യത്തെ കുറിച്ച്, മഹാരാജ്യം രാജ്യം രണ്ടിലും രാജ്യമുണ്ട്, അതിനെ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. താങ്കൾക്ക് സംസാരിച്ച് തുടരാം ഈ നിമിഷം മുതൽ. ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജീവിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഒരു ഒരു രാജ്യത്ത് പോയി ജീവിച്ചാലും അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന വിഷയത്തെ കുറിച്ച് അഭിമാനപൂരിതമായ അന്തരംഗത്തോടു കൂടി താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് മോചിതമായി ഒരു പരമോന്നത ഗണതന്ത്ര രാജ്യമായതിന്റെ ഓർമ്മയ്ക്കായി ഇന്നലെ നാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഈ അവസരത്തിൽ ഭാരതീയ എന്ന നിലയിൽ വളരെ റിപ്പബ്ലിക് ദിനം ഗണതന്ത്ര ദിവസം മലയാളത്തിൽ എങ്ങനെ പറയും? ഗണതന്ത്ര ദിവസം മലയാളത്തിൽ പറയും, റിപ്പബ്ലിക് ഡേ പറയും, പക്ഷെ ഗണതന്ത്ര ദിനം എന്ന താങ്കൾ തന്നെയാണുള്ള ആവശ്യമില്ലാത്ത ഗണതന്ത്ര ദിനം എന്ന് പറഞ്ഞ പുള്ളിയാണ് ഒരു കാര്യമില്ലാത്ത കാര്യമായിരുന്നു. അപ്പൊ ഗണതന്ത്ര ദിനത്തെയും ഭാരതം എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് അഭിമാനം കൊള്ളേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഭാരതം തന്നെ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. എത്ര വർത്താണ് നമ്മൾ അഭിമാനപ്പെടേണ്ടത്? ഓർത്തെടുത്ത് പറയാമോ? ടാപ്പ് ചെയ്തപ്പോഴാണ് നിന്നത് പുള്ളി. പുള്ളി വേറൊരു സാധനം അവിടെ പറഞ്ഞായിരുന്നു, അത് അടിപൊളിയായിരുന്നു. ഞാൻ വരാൻ അഭിമാനത്തിലായിരുന്നു പ്രശ്നം, അതുകൊണ്ട് അഭിമാന പ്രശ്നമായിരുന്നു. അത് അഭിനാമം എന്നാണ് പറഞ്ഞത്. എന്തിനാണ് നമ്മൾ അഭിനാമിക്കേണ്ടത്? അഭിമാനിക്കേണ്ടതാണ്. അപ്പോ ജസ്റ്റ് നമ്പർ 101, താങ്കൾക്ക് ഭാരതത്തെ കുറിച്ച് വാചാലയാകാം ഈ നിമിഷം മുതൽ. എന്തായിരുന്നു? അതെ, മനസ്സിൽ ഷാജി സജി. ആ എന്റെ പ്രസനം വന്നതുകൊണ്ട് കൊടുത്തേക്കും. ഇനി പ്രശ്നം പറഞ്ഞു താമസിച്ചായിരുന്നു തുടങ്ങിയത്. അപ്പോ ഇരുന്നു. അപ്പോ ഭാരതത്തെ കുറിച്ചുള്ള താങ്കളുടെ ആശയങ്ങളും എന്തുകൊണ്ട് താങ്കളുടെ അന്തരംഗം അപമാനപൂരിതമാകുന്നു എന്ന് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്ത് ജീവിച്ചത് ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ആ പറ രാജ്യം രണ്ടു തവണ പറഞ്ഞു. ഞാൻ ഈ നിമിഷം മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻ ഇതേപോലെ പഠിച്ചിട്ടാണ്. അപ്പൊ 102, താങ്കൾക്ക് ഭാരതം എന്ന പേർ കേട്ടാൽ അന്തരംഗം അഭിമാനപൂരിതമായി തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആളുകളോട് പറഞ്ഞോക്കാം ഈ നിമിഷം മുതൽ. ഭാരതം എന്ന ഡേറ്റ് തുടങ്ങി, പക്ഷെ എന്റെ ഡയലോഗ് ഇല്ല, നെഗറ്റീവ്. അപ്പൊ വീണ്ടും താങ്കൾക്ക് ഭാരതത്തെ കുറിച്ചുള്ള താങ്കളുടെ ആശയം ആണ്. നീ എപ്പോഴും തന്നെയല്ലേ ചെയ്യുന്നത്? താങ്കൾക്ക് വേറെന്തെങ്കിലും പുതിയതായിട്ട് ആരും കേട്ടിട്ടില്ലാത്ത, നീ ഒരു മഡഗാസ്കറിൽ പോയി നിന്ന് പാരങ്കര ഇന്ത്യയെ പറ്റി പറഞ്ഞതോ ഗാലപഗോസിൽ ചെന്നപ്പോഴത്തേക്ക് മലയാളിയെ കണ്ടതോ ഒക്കെ പറ. അപ്പൊ താങ്കൾക്ക് ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് വളരെ വളരെ തീക്ഷ്ണമായ താങ്കളുടെ ആശയങ്ങൾ പങ്കുവെക്കാം ഈ നിമിഷം മുതൽ. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. എന്തിനാണ് നമ്മൾ അഭിമാനം പെടേണ്ടത്? മലയാളികൾ, അത് തന്നെയാണ് നമ്മൾ അഭിമാനം പെടേണ്ട കാരണം. 107. കാര്യം പറഞ്ഞു പറഞ്ഞു. 5, 4, 3, 2 അഭിമാനം നേരത്തെ അവിടെ നിന്നൊരു ബസ് കിട്ടില്ലേ?
അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് മൈനസ് ഒന്ന് ഇരുന്നു ഡയലോഗ് മാത്രം പറയാം, സാധനം ഓർത്തിട്ട് ഡയലോഗ് പറയണം, രണ്ടും കൂടെ ബാലൻസ് ചെയ്യണം. അപ്പോ അൻപത്തി ഒന്നാമത്തെ മാത്ര ഇനി ഒൻപത് മാത്ര ബാക്കി നിൽക്കെ ഭാരതത്തെ കുറിച്ച് താങ്കൾ എന്തുകൊണ്ട് അറിയ ഇനി നേരെ അത് പറയാം. ആ പറ അതിന്റെ പറഞ്ഞ നീ പ്രശ്നം വാങ്ങിക്കാൻ പോവാ നാൽക്കൂട്ട പെരുവഴി പറയാൻ പറ്റുന്ന ഉറപ്പുണ്ടോ? അപ്പോ ഭാരതം എന്ന് പേര് കേട്ടാൽ എന്തുകൊണ്ട് താങ്കൾ അഭിമാനിക്കുന്നു എന്ന് താങ്കൾക്ക് പറഞ്ഞു തുടങ്ങാം ഈ നിമിഷം മുതൽ. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം, എന്തിനാണ് നാം അഭിമാനപ്പെടുന്നത്? ഭാരതം എന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ ഒരു നാൽക്കൂട്ട പെരുവഴിയാണ്. നമുക്ക് എവിടെ ചെന്നാൽ ഭാരതം എന്ന് പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരം, എന്തിനാണ് നമ്മൾ അഭിമാനിക്കുന്നത്? അഞ്ച് തവണ. അപ്പോ 107 സിമ്പിൾ ആണ്, കൂടുന്നു. ആ ഇതിലൊരു ഡയലോഗ് വേണ്ട, പാട്ടാകും ഒരു പാട്ട്, എന്തെങ്കിലും പാട്ട് പാടിയാൽ മതി, കുഴപ്പമില്ല. സിൽസിലെ സിൽസിലെ പരിമൂലീജവും വെറൈറ്റി പാട്ട്, പാട്ടാണ് പാട്ടാണ് ഡയലോഗ് അല്ല പാട്ട്. അത് പിന്നെ പാട്ട് മൊത്തം പാടുന്നതന്നെ അണലിയെ കുറിച്ച് പിടിക്കാൻ വന്നോ എന്തെങ്കിലും
താങ്കൾക്ക് സംസാരിച്ചതാണ് ഈ ഒരു വിഷയം മുതൽ. അതുപോലെ അതുപോലെ അതുപോലുള്ള അത് രണ്ടുമായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോ 107 താങ്കൾക്ക് വീട്ടിന്റെ പുറത്ത് അണലി അണലിയെ കണ്ടു, അണലിയെ താങ്കൾ ഒരുമിച്ച് പുറത്തേക്ക് വന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ക്ലാസ്സിൽ കഴിഞ്ഞ ആ വലിയ വീട്ടിൽ താങ്കൾക്ക് പറഞ്ഞു തുടങ്ങാം. ഈ നിമിഷം മുതൽ അതുകൊണ്ട് മാത്രം 103 താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം ഈ നിമിഷം മുതൽ. പക്ഷേ ഈ പ്രശ്നം എന്തായിരുന്നു ദർശിച്ചു എന്ന വാക്ക് രണ്ടു തവണ ഇനി വിനോദയാണെന്ന് 53 മാത്രം മുതൽ താങ്കൾക്ക് അപ്പോ അണലി മണലാരണ്യത്തെ കുറിച്ച് താങ്കൾക്ക് സംസാരിച്ചു തുടങ്ങാം. 103 എന്തായാലും പ്രശ്നം സംഭവം ഞാൻ ഈ നിമിഷം മുതൽ സിമ്പിൾ ആണ്.
അതുവഴി
എന്റെ ഒക്കെ
അപ്പോ വിഷയം
Thank you.
അപ്പോ നിങ്ങളുടെ വളരെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള നിങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന രണ്ട് പേര് 59 പോയിന്റോടുകൂടി ടൈം വന്നിരിക്കുകയാണ്. അപ്പോ So you both have jointly made this function a grand success. Thank you once again. We will move on to the overall ceremony. Overall will be distributed over to prize distribution committee. Thank you.
Hello. I would like to invite our principal Deepa ma'am to give away the prize for the winners of Pearl Edition. First of all, the prize goes to Karthik GS from CE Padua and Aishwarya Sandhya from CE Katara. Second prize goes to Anupama DR CV Atwa. And first prize goes to Arya IS CV Nura. Next, I would like to request Radha GS of Kundapura, Revati PS of Kadakara, and Vishnu Bhopati of CV Naru Award to come and receive the consolation prize. Thank you, Deepa. Last but not least, let me invite our principal Ashana to hand over the overall trophy donated by student senior teacher in memory of her father, Sri M.B. Bhaskaranai, to the school who secured the highest point. The overall trophy winner goes to C.V. Kumara. It's requested to come and receive the prize. Teachers and students of Kundapura, please come and receive the trophy. Hello to all of you. The last program, the division, it was a wonderful experience for us also. And they conducted the program very well. And the participants also performed very well. This year, due to COVID-19, we decided to give only the overall prizes to students. Because runner up and other items also, individual prizes also, trophies also we were giving. But this year we thought of not, because overall only we are giving to all the schools. Next year, again we will conducting more items and all the, like previous years, all the prizes.
next year. But anyway, we will read the points of all the schools. First, CV Kunnupura, 11. Second, CV Antunal and CV Kantakada. Both the schools are shared. CV Antunal and CV Kantakada. CV Nariwamu, 5 points. Only 1 point difference. And Kunnupura, 11 points. Antunal and Kantakada, 6 points. And Nariwamu, 5 points. Anyway, even though the COVID-19 also, we decided to conduct the program only with the suggestion of our chief saver. So, with the support of all the schools and all the participants, we could also study very well. And thanks all the participants and the teachers from other schools, parents and everybody. And thanks a lot. In future also, I hope the same, and we will get the support from all the schools. Thank you very much.